From time to time, the tree of liberty must be watered with the blood of tyrants and patriots. Thomas Jefferson. Good morning, all respected dignitaries present in this webinar and all my fellow cadets. I am Junior Under Officer Christina Baby of Mar Athanasius College NCC Subunit 18 Kerala Battalion. We, the NCC Subunit of Mar Athanasius College, is collaborating with TBJ HSS Pindimala and St. George HSS Kodamangalam presents a webinar on anti-corruption in connection with Ek Bharat Shreshth Bharat Saptah. Let's start this gathering with a prayer. I welcome Cadet Parvati M. Nair of Mar Athanasius College for the prayer song. Chaidanyame, Nitya Chaidanyame. കൈകൾ കൂപ്പുന്നു നിൻ സ്നേഹ സന്നിധിയിൽ മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേക്ക മനസാൽ സ്മരിക്കുന്നിതാ സാദരം സ്നേഹം നിസ്വാർത്ഥ സ്നേഹം അതാണേതു മതവും ഗ്രഹിക്കുന്ന മുക്തിപദം അതിനെ ചരിക്കുവാൻ അതിലൂടെ ജന്മലക്ഷ്യം വരിക്കാൻ വരം നൽകണേ ചൈതന്യമേ നിത്യ ചൈതന്യമേ കൈകൾ കൂപ്പുന്നു നിൻ സ്നേഹ സന്നിധിയിൽ മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേക്ക മനസാൽ സ്മരിക്കുന്നിതാ സാദരം. Let me invite Chief Officer Biju Agis, Associate NCC Officer TBJHSS Pindimala for the welcome speech. Over to you, sir. Thank you. Ek Bharat Shreshth Bharat Varajarnathinte Bhagamayi Kodamangalam MA College Autonomous Pindimala TBJMHSS Kodamangalam St. George Higher Secondary School എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ എൻ സി സി യൂണിറ്റുകൾ സംയുക്തമായി നടത്തുന്ന അഴിമതി വിരുദ്ധ സെമിനാറിലേക്ക് എല്ലാവരെയും ആദ്യമേ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്കും വികസനത്തിനും വിഘാതമായി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഏത് ചോദിച്ചാൽ അത് നമ്മുടെ മനുഷ്യ വിഭവശേഷിയുടെ അഭാവമോ പ്രകൃതി വിഭവങ്ങളുടെ ദൗർലഭ്യമോ ഒന്നുമല്ല. അതിൻ്റെ ഏറ്റവും പ്രധാനമായ കാരണം സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും നിലനിൽക്കുന്ന അഴിമതിയാണ് എന്ന് സംശയലേശമെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഒരു ക്യാൻസർ പോലെ നമ്മുടെ സമൂഹത്തെ ഗ്രഹിച്ചിരിക്കുന്ന ഈ അഴിമതി അവസാനിപ്പിക്കുന്നതിന് അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം സമൂഹത്തെ പൊതുവെയും പ്രത്യേകിച്ചും വിദ്യാർത്ഥി സമൂഹത്തെ അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു വിപത്ത് കുറയ്ക്കാൻ വേണ്ടി കഴിയും. നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അഴിമതി ഏറ്റവും കുറഞ്ഞ വിഭാഗങ്ങൾ ഇന്ത്യയുടെ സേനാ വിഭാഗങ്ങൾ, എൻ സി സി, ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാമാണ്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു സെമിനാർ നടത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ മൂന്ന് വിഭാഗങ്ങളാണ് എൻ സി സിയും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം. ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന അതിഥികളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ വെബിനാറിൽ അധ്യക്ഷത വഹിക്കുന്നത് എം എ കോളേജിൻ്റെ ബഹുമാനിയായ പ്രിൻസിപ്പൽ ഡോക്ടർ ഷാൻഡി എ അവിര മാഡമാണ്. മാഡം 2020 ഏപ്രിൽ മുതൽ ഈ കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ട് പ്രവർത്തിക്കുന്നു. ഏകദേശം 30 വർഷത്തോളം അധ്യാപന പരിചയമുണ്ട്. കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലെ HOD ആയിട്ടും കോളേജിൻ്റെ ഗവേണിംഗ് ബോഡി മെമ്പറായിട്ടും അങ്ങനെ വിവിധ തലങ്ങളിൽ കോളേജിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന
ഒരു വ്യക്തിത്വമാണ് മാഡത്തിൻ്റെത്. കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ എൻ സയൻറ്റിസ്റ്റ് അവാർഡിന് അർഹയായിട്ടുണ്ട് മാഡം. എല്ലാ കേഡറ്റുകളുടെയും പേരിൽ മാഡത്തിന് ഈ വെബിനാറിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് കേണൽ വീരേന്ദർ ദത്തുവാലിയ സാബ് ആണ്. കേണൽ വീരേന്ദർ ദത്തുവാലിയ ശൗര്യചക്ര കമാൻഡിംഗ് ഓഫീസർ 18 കേരള ബറ്റാലിയൻ NCC മൂവാറ്റുഴ വിൽ ഇനാഗുറേറ്റ് ദിസ് വെബിനാർ. ഹി ഈസ് പെർഫോമിംഗ് ദ ഡ്യൂട്ടി ഓഫ് കമാൻഡിംഗ് ഓഫീസർ ഓഫ് അവർ ബറ്റാലിയൻ ഫോർ ദ ലാസ്റ്റ് 3 മന്ത്സ്. ഹി വാസ് ഡെക്കുറേറ്റഡ് വിത്ത് ശൗര്യ ചക്ര ഫോർ ഹിസ് ഗാലൻട്രി പെർഫോമൻസ് ഇൻ 1997 റിപ്പബ്ലിക് ഡേ. An officer with great energy and innovative ideas, I am confident that he will lead our battalion to great success in the coming years. On behalf of all the 3 institutions, sir, I invite you wholeheartedly to this webinar. നമ്മുടെ ഈ വെബിനാറിൽ പേപ്പർ പ്രസന്റേഷൻ നടത്തുന്നത് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡയറക്ടറായിട്ടുള്ള പൊതുവിഭാഗം ഓഡിറ്റ് വിഭാഗത്തിലെ ഡയറക്ടറായിട്ടുള്ള ശ്രീ സാംഗി ഡി സർ ആണ്. ഈ പൊതുവിഭാഗം ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡയറക്ടറായി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് സമൂഹത്തിൽ നടക്കുന്ന അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആധികാരികമായിട്ട് അറിവുള്ള സാറാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ ഏറ്റവും അർഹനായ ഒരു റിസോഴ്സ് പേഴ്സണെ തന്നെയാണ് നമുക്ക് ഈ മീറ്റിംഗിലേക്ക് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെയും എല്ലാവരുടെയും പേരിൽ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ വെബിനാർ സാധ്യമാക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് കോതമംഗലം MA കോളേജ് ഓട്ടോണമസ് കോളേജിൻ്റെ NCC ഓഫീസറും സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകനുമായ ഡോക്ടർ ക്യാപ്റ്റൻ EBP വർഗീസാണ്. എല്ലാവരുടെ പേരിലും EBP സാറിനെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ സഹപ്രവർത്തകനായ ജിജോ ഇട്ടിയര സാറുണ്ട്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന 3 ഇൻസ്റ്റിറ്റ്യൂഷനിലെയും എല്ലാ കേഡറ്റുകളെയും ബാക്കി പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. I invite Dr. Shanti A. Aura, principal of Mar Athanasius College, for the presidential address. Over to you, ma'am. Thank you. Respected chief guest of the day, Colonel Virendra Dattwalia, officer commanding 18K battalion Mattura, Sri Sankhi, director, Kerala State Audit Department, dear organizers and participants of the webinar. A very good morning and heartiest New Year greetings from Mar Athanasius College. Our nation is going to celebrate the 72nd Republic Day on 26th of this month. So it is quite relevant to discuss the process called nation building. It has been seen that, seen as the effort to build institutions and practices that allow people to govern themselves in a peaceful and prosperous way. Even after 7 decades of independence, much needs to be done in our country. And the role of the youngsters is significant now, more than ever. They are the ones who are motivated and essential to the process of nation building. The NCC, largest uniform volunteer organization in the world, is such a committed organization of youth empowerment and is apt to help the nation realize its demographic potential. The military orientation in the training curriculum of NCC also ensures quality and a set of well-behaved, honest and hard-working young people. It would not be wrong to say their potential is an investment towards the future of our country. As we face corruption issues today, the responsibility falls on determined youth like you. Pledge yourself to end corruption and other problems in India.
I'd like to remind you that it all starts with the individual. When each of us can be a role model to the society in being a citizen of integrity and in having respect for fellow humans around us, we can end the bias, hatred, and divisive schemes. This is the only way to bring a new dawn of ethical productivity. I have no doubt that the seminar will open our eyes towards the ways of betterment and inspire us to fight against corruption. I wish you all a wonderful session. On behalf of Mother Athanasius College, I thank Colonel Virendra Dathwalia for spending his valuable time with the youths of Athanasius, teens of TVJ, HSS Pindimana, and St. George High School, Kodambikam. I express my gratitude to Sri Sankeeti for taking initiative to propagate integrity and transparency among youths. I thank the organizers, especially Captain Dr. ABP Varghese, for organizing this webinar in connection with Ek Bharat Shrestha Bharat Saptah, in association with TVJ Higher Secondary School Pindimana and St. George High School Kodambikam. Wish you a great time. Thank you, ma'am, for your valuable words. I invite Colonel Virendra Dathwalia, Shauri Chakra, Officer Commanding of 18 Kerala Battalion, Muvattupuzha, for the inaugural address. Over to you, sir. Mr. Shanti, Dr. Shanti, Principal, ENOs and cadets, I consider myself very fortunate to be a part of this webinar. At the outset, my compliments to all the three ENOs and the cadets for having organized this webinar on a very relevant topic, anti-corruption. And thanks to Mr. Sankey, who has consented to enlighten our cadets about the anti-corruption measures being taken. Rest all, I am very sure that Mr. Sankey, with his experience, will be able to throw a lot of light and enlighten us. Thanks for giving me the opportunity. Thank you and all the best and happy Republic Day in advance. Thank you, sir, for your precious words. Next, I invite Sri Sankey D, Director of Kerala State Auditing Department, for the webinar presentation. Over to you, sir. Thank you. ആദ്യമേ തന്നെ ഞാൻ ഇങ്ങനൊരു അവസരം എനിക്ക് തന്ന ഇതിന്റെ സംഘാടകരെ എല്ലാവരെയും അനുമോദിക്കുന്നു. എന്നെ കേൾക്കാനെന്ന് കരുതുന്നു. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന് പറയുന്ന തീമില് നിങ്ങൾ NCC സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയില് സംസ്ഥാന ഓഡിറ്റ് വകുപ്പിനെ പ്രതിനിധീകരിച്ച് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ എനിക്ക് അതിയായ ചരിതാർത്ഥ്യമുണ്ട്. ഈ സംഘാടനത്തിന്റെ പിന്നിലുള്ള MA കോളേജിന്റെ ബഹുമാനിയായ പ്രിൻസിപ്പൽ ഡോക്ടർ ശാന്തി, കമാൻഡിങ് ഓഫീസർ വിരേന്ദർ സർ, ഡോക്ടർ എ വി ബിജു വർഗീസ്, വളർന്നു വരുന്ന തലമുറയുടെ ഭാഗത്ത് വലിയ ഒരു രാഷ്ട്ര ശില്പികളുടെ ഒരു അച്ചടക്കത്തോടെ കുട്ടികളായിരിക്കുന്ന വേളയിൽ തന്നെ രാഷ്ട്ര സേവനത്തിന് അവസരവും അതിനുള്ള പ്രത്യേക സാഹചര്യങ്ങളും ലഭിച്ച് നിങ്ങളെ ഞാൻ അനുമോദിക്കുന്നു. നിങ്ങളിങ്ങനെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനായിട്ട് വിദ്യാർത്ഥി ജീവിതത്തിൽ സമൂഹത്തിന് ഗുണകരമായ പൗരന്മാരായിട്ട് മാറാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ താല്പര്യത്തെ ഞാൻ അനുമോദിക്കുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാവുന്നതുപോലെ സമൂഹം വലിയ ആശങ്കയോടെ കാണുന്ന ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്കായിട്ട് എടുത്തിട്ടുള്ളത്. എനിക്കിവിടെ അനുവദിച്ചിട്ടുള്ള സമയം ഏതാണ്ട് 30 മിനിറ്റാണ്. ഞാൻ നിങ്ങളുടെ മുഖം കുറച്ചുപേരുടെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്, എങ്കിലും എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഇൻട്രാക്ഷൻ എന്ന് എനിക്ക് ഒരു ആശങ്കയുള്ളതുകൊണ്ട്
ഞാൻ അത്ര കംഫർട്ടബിൾ ആയിട്ടല്ല നിങ്ങളോട് സംസാരിക്കുന്നത്. കൊണ്ട് വളരെ ലളിതമായിട്ട് ഞാൻ വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ പോവുകയാണ്. നമുക്ക് പൊതുവേ അറിയാവുന്നതുപോലെ അഴിമതി അത്ര അപരിചിതമായ ഒരു വാക്കല്ല. എന്നാലത് എന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് വേറെ ആരുടെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെയോ ഉൾപ്പെടുന്ന ഞാനല്ലാത്തതെല്ലാം ആകുന്ന ഒരു സ്ഥലത്തുള്ള എന്തോ ഒരു പ്രശ്നമാണ് എന്നാണ് നമ്മളതിനെ പൊതുവെ വളരെ കംഫർട്ടബിളായിട്ട് ചിന്തിക്കുന്നത്. അപ്പൊ അഴിമതി എന്ന് പറയുന്ന വാക്ക് നമ്മൾ അലോസരപ്പെടുത്തുന്ന നമ്മളെ അസഹ്യപ്പെടുത്തുന്ന ഒരു വാക്ക് ആകാതിരിക്കുന്നതാണ് ഒരുപക്ഷെ എന്റെ പ്രശ്നം. കാരണം ഞാനതിന്റെ പാർട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. കാരണം നമുക്ക് ചെറിയ പ്രായത്തിലൊക്കെ നമുക്കറിയാം ഒരാളെ കള്ളൻ എന്ന് ആക്ഷേപിച്ചാൽ, മോഷ്ടാവെന്ന് ആക്ഷേപിച്ചാൽ വലിയ ലജ്ജാകരമായ ഒരു കാര്യമാണ്. അങ്ങനെ ലജ്ജാകരമായ നാണക്കേടുണ്ടാക്കുന്ന ഒരു മോശം പ്രവൃത്തിയായിട്ട് അഴിമതി മാറുന്നില്ല, മറിച്ച് ആദരിക്കപ്പെടുന്ന അംഗീകരിക്കപ്പെടുന്ന ഒരുതരം കഴിവിന്റെ മികവിന്റെ അടയാളപ്പെടുത്തലുകളായിട്ട് സമൂഹത്തിൽ ഇത്തരം മോശം പ്രവർത്തനങ്ങൾ മാറുകയും അതിനെ ഇപ്പം നമ്മളൊരു ഓമന പേരിട്ട് അഴിമതി എന്ന് വിളിക്കുകയും ചെയ്യുക. യഥാർത്ഥത്തിൽ ജിതു കൃഷ്ണമൂർത്തിയൊക്കെ പറയുന്ന പോലെ നമുക്ക് കൂടി പങ്കില്ലാത്തതായി, നമ്മൾക്കൂടെ ഉത്തരവാദിത്വം ഇല്ലാത്തതായി, എനിക്ക് കൂടെ ഉത്തരവാദിത്വം ഇല്ലാത്തതായി ഒക്കെ സമൂഹത്തിലില്ല. അപ്പൊ ഈ സമൂഹത്തിൽ അഴിമതി ഉണ്ടെങ്കിൽ നമുക്കതിൽ പങ്കുണ്ട്. അതുകൊണ്ട് ഏറ്റവും വിഷമകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ക്രിട്ടിക്കലായിട്ട് ഇത്തരം ഒരു വിഷയം പഠിച്ച് അതിൽ പ്രതികരിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് സൈലന്റ് ആവേണ്ടി വരും. കാരണം അത് നമ്മളുടെ കൂടെ ഭാഗമാകാണ്. അപ്പൊ ഈ രാവിലെ സമയം ഒരു അരമണിക്കൂർ നമുക്ക് ഒരുമിച്ചായിരിക്കുമ്പോൾ എനിക്ക് വളരെ ലളിതമായിട്ട് ഇതിനെ ഒന്ന് നമുക്കെങ്ങനെ നമ്മുടെ വിദ്യാർത്ഥി ജീവിതത്തിൽ ഇതിനെ മനസ്സിലാക്കാം, ഭാവി പൗരന്മാരെന്നുള്ള നിലയിൽ എങ്ങനെ ഈ വിഷയവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താം എന്ന നിലയിലുള്ള ഒരു കൊച്ചു വർത്തമാനങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമുക്കറിയാം വലിയ അഴിമതി, ചെറിയ അഴിമതി, ഇങ്ങനെ രണ്ട് കാര്യം നമുക്ക് മേജർ ആയിട്ട് അറിയാം. പൊളിറ്റിക്കൽ അഴിമതി, അങ്ങനെ ഒരു ചെറിയ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് ഇതിനകത്ത് ആവശ്യം വന്നേക്കാം. ഇപ്പൊ വലിയ അഴിമതി എന്ന് നമ്മൾ പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുക? അഴിമതി നടത്തുന്നത് കൊണ്ട് കുറച്ച് പേർക്ക് ഗുണമുണ്ടാകുകയും അത് വലിയ എമൗണ്ട് ആയിരിക്കുകയും അതേ അവസരത്തിൽ ആ അഴിമതി നടത്തുന്നുകൊണ്ടുണ്ടാകുന്ന കുറച്ച് പേർക്കുള്ള ലാഭത്തിന്റെ ഭാരം വലിയ ഒരു ജനവിഭാഗം വഹിക്കേണ്ടിയും വരുന്നതാണ് വലിയ അഴിമതി. ഇതിനെങ്ങനെ നമുക്ക് എളുപ്പം പറയാൻ കഴിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഒന്ന് ഇപ്പൊ നമ്മുടെ ഉദ്ഘാടന പ്രസംഗം ഇവിടെ പറഞ്ഞു, രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇപ്പൊ നമുക്ക് ഈ അഴിമതിയുടെ റേറ്റിംഗിലുണ്ട്. അപ്പൊ അത്തരം റേറ്റിംഗില് രണ്ട് ഭാഗത്ത് നിൽക്കുന്ന രാജ്യങ്ങളിലെ വികസിത രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങൾ എന്നൊക്കെ പറയുന്ന, അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് എന്നൊക്കെ പറയുന്ന ചില റീസൺസ് നമുക്ക് അതിനകത്ത് കാണാം. അപ്പം വികസിത രാജ്യങ്ങളാകുന്നിടത്ത് അഴിമതി കുറയുകയും വികസന രാജ്യങ്ങൾ ഒരു മീഡിയോക്കർ ലെവലിൽ നിൽക്കുകയും അവികസിത രാജ്യങ്ങളിൽ ഏറ്റവും ഫാർ എൻഡിൽ അഴിമതിയുടെ കാര്യത്തിൽ നിൽക്കുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്ന ആഫ്രിക്കയിൽ അവിടുത്തെ ഇത്തരം ഒരു വേദിയിൽ അവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞ ഒരു കഥയാണ് എനിക്കൊന്ന് വഴി വലിയ അഴിമതിയെ കുറിച്ച് പറയാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം. അത് മറ്റൊന്നുമല്ല, അദ്ദേഹം അവിടെ ഉദാഹരിച്ചത് ആഫ്രിക്കൻ കൺട്രിയിലെ മലേഷ്യയിലെ PWD മന്ത്രി വരുന്നു. അപ്പൊ ഒരു സമ്മേളനം നടക്കുന്നു, അവർ തമ്മിൽ ഒരു അക്വൈൻറ്റൻസ് ഉണ്ടാകുന്നു, പരിചയം ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ മന്ത്രിമാരെ അങ്ങോട്ട് വിളിക്കുന്നു. അപ്പൊ തന്റെ കൗണ്ടർ പാർട്ടായിട്ടുള്ള ആഫ്രിക്കയിലെ പൊതുമരാമത്ത് മന്ത്രി മലേഷ്യയിൽ പോകും. അപ്പൊ മലേഷ്യയിൽ പോകുമ്പോൾ പൊതുമരാമത്ത് മന്ത്രി വളരെ ആദരപൂർവ്വം ആഫ്രിക്കൻ മരാമത്ത് മന്ത്രിയെ സ്വീകരിക്കുന്നു. അദ്ദേഹം മരാമത്തിന്റെ മന്ത്രി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ആഫ്രിക്കൻ മരാമത്ത് മന്ത്രിയെ മലേഷ്യയിലെ മരാമത്ത് പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് കാണാം. അവിടെ നടന്ന വലിയ സ്ട്രക്ചേഴ്സ്, അവിടുത്തെ വലിയ ഹൈവേസ്, വലിയ പാലങ്ങളൊക്കെ നോക്കി കാണിക്കുന്നു. അപ്പം പകല് മുഴുവൻ ഇങ്ങനെ അവിടുത്തെ ഡെവലപ്മെന്റ്സ് ഒക്കെ കാണുന്നു, നല്ല റോഡുകൾ, നല്ല ഹൈവേസ്, നല്ല പാലങ്ങൾ, നല്ല കെട്ടിടങ്ങൾ, ഇതൊക്കെ കണ്ടിട്ട് ശേഷം വൈകുന്നേരം അത്താഴത്തിന് മന്ത്രി തന്റെ വസതിയിലേക്ക് കൊണ്ടുപോകും. അപ്പൊ രണ്ട് മന്ത്രിമാര് അത്താഴ വിരുന്നിനൊക്കെ ഇരുന്ന് അത്താഴം കഴിച്ചു തുടങ്ങുമ്പോൾ, അത്താഴം കഴിച്ചു തീർന്നതിന് ശേഷം ഈ ആഫ്രിക്കൻ മരാമത്ത് മന്ത്രി മലേഷ്യയിലെ മരാമത്ത് മന്ത്രിയോട് ചോദിക്കുന്നു, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതൊക്കെ സാധിച്ചത്? അപ്പൊ അവിടെ ആ ചോദ്യത്തിന്റെ ഉത്തരം, ഈ മന്ത്രിയുടെ വസതിയിലെ ആ ഫർണിഷിങ്ങും അത്തരം ആഡംബരമുള്ള ഒരു സ്ഥിതി വിശേഷവും ആ മന്ത്രി എന്നുള്ള നിലയിൽ വളരെ സുഖ സൗകര്യങ്ങളോടെ കഴിയുന്നതിന് നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ ഒപ്പിച്ചെടുത്തത് എന്നുള്ള നിലയിലാണ് ചോദ്യം. പറഞ്ഞു, വാ കാണിച്ചു തരാം. അപ്പൊ ഈ ആഫ്രിക്കൻ മരാമത്ത് മന്ത്രിയെ മലേഷ്യയിലെ മരാമത്ത് മന്ത്രി തന്റെ ബാൽക്കണിയിൽ കൂട്ടിക്കൊണ്ടു പോകുന്നു.
പുറത്തേക്ക് നോക്കിയിട്ട് നിങ്ങൾ അതൊക്കെ കാണുന്നുണ്ടോ എന്ത്? ആ അതുകൊണ്ട് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ആ ഹൈവേസ് ഒക്കെ കണ്ടോ, കെട്ടിടങ്ങളൊക്കെ കണ്ടോ? അതിന്റെ 10% ആണിത്. അപ്പൊ പുറത്ത് കാണുന്ന ആ നിർമ്മിതിയുടെ ഒക്കെ 10% മരാമത്ത് മന്ത്രി ഉപയോഗിച്ച് തന്റെ വസതി മോടി പിടിപ്പിച്ചിരിക്കുന്നു. ഇതിന് ശേഷം ഇതിന്റെ കൗണ്ടർ പാർട്ട് ഇതൊക്കെ കണ്ട് പഠിച്ച് തിരിച്ചു പോകുന്നു. 2 വർഷത്തിന് ശേഷം മലേഷ്യയിലെ മന്ത്രിക്ക് വീണ്ടും തിരിച്ചുള്ളൊരു വിസിറ്റിന് ക്ഷണം ലഭിക്കുന്നു. അങ്ങനെ മലേഷ്യയിലെ മരാമത്ത് മന്ത്രി തിരിച്ച് ആഫ്രിക്കയിൽ ചെല്ലുന്നു. ആഫ്രിക്കയിൽ ചെല്ലുമ്പോൾ ഇതുപോലെ തന്നെ തന്റെ പഴയ ആ അനുഭവം ഓർത്തിട്ട് ആഫ്രിക്കയിലെ വികസനങ്ങളൊക്കെ കാണിക്കാൻ കൊണ്ടുനടക്കുന്നു. കൊണ്ടുനടന്നതിന് ശേഷം വൈകുന്നേരം 10 പോലെ തന്നെ ഈ മന്ത്രിയുടെ വസതിയിൽ അത്താഴം നടക്കുകയാണ്. അത്താഴം നടക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച മലേഷ്യൻ മന്ത്രിയുടെ കൊട്ടാരത്തിനേക്കാളും വലിയ കൊട്ടാരം, ഒളിമ്പിക് സൈസിലുള്ള സ്വിമ്മിംഗ് പൂള്, രണ്ടെണ്ണയും ഇറക്കുമതി ചെയ്ത ഫർണിച്ചറുകൾ. അപ്പൊ വലിയ ആഘോഷപരമായ വലിയ സർപ്ലസ് ഉള്ള വലിയ ആഡംബരപൂർവമായ ഒരു ജീവിതം കണ്ടു. അപ്പൊ മലേഷ്യയിലെ മന്ത്രി പതിവ് പോലെ തിരിച്ചു ചോദിക്കും, തനിക്കത് എങ്ങനെയൊക്കെയാണ് സാധിക്കുന്നത്. അപ്പം തന്റെ കൗണ്ടർ പാർട്ടിനെ ആ ബാൽക്കണിയിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നു. എന്നിട്ട് ഇതേ തന്നെ ചോദിക്കും, താൻ ഇതൊക്കെ കാണുന്നുണ്ടോ? അപ്പൊ അപ്പുറത്ത് പണിത കെട്ടിടങ്ങളെ കാണുന്നുണ്ടോ എന്നിങ്ങനെ ഓരോന്ന് ചെയ്ത് പറയുന്നു. വിജേന്ദ്ര സാർ, കുട്ടി പ്ലീസ് മ്യൂട്ട് യുവർ മൈക്ക്. വിജേന്ദ്ര സാഹിബ്, ഓക്കെ, താങ്ക് യു, സോറി. അപ്പൊ നമ്മുടെ ഈ മന്ത്രിമാരുടെ തമ്മിലുള്ള സംഭാഷണത്തിൽ തന്നെ ക്ഷണിച്ച മന്ത്രിയോട് തന്റെ വിശേഷം കൗണ്ടർ പാർട്ടി ഇങ്ങനെ വിശേഷിപ്പിക്കുമ്പോൾ പതിവ് പോലെ മലേഷ്യൻ മന്ത്രിയോട് ചോദിക്കുന്നു, അതൊക്കെ കാണുന്നുണ്ടോ, റോഡുകളൊക്കെ കാണുന്നുണ്ടോ? അപ്പൊ മലേഷ്യയിലെ മന്ത്രി പറഞ്ഞു, ഞാനൊന്നും കാണുന്നില്ല. അപ്പോ ആഫ്രിക്കൻ മന്ത്രി പറഞ്ഞു, 100% ആ റോഡുകളാണ് ഈ കെട്ടിടത്തിന്റെ. ഈ അഴിമതിയിൽ ഇന്ത്യയും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഒരുപക്ഷെ ഇത്രയായിരിക്കാം. നമുക്കും ലഭിക്കേണ്ട പല സേവനങ്ങളും തീരെ ഇല്ലാതിരിക്കുന്നത് ഇവിടെ ഉദ്ഘാടന പ്രസംഗം സൂചിപ്പിച്ചതുപോലെ വിഭവശേഷിയുടെ പരിമിതിയല്ല, വിഭവങ്ങളുടെ ഇല്ലായ്മയല്ല, വലിയ അഴിമതികൾ സംവിധാനത്തിന്റെ ഭാഗമായി തീരുകയും പൊതുജനത്തിന് ലഭിക്കേണ്ട മിനിമം സേവന ഗുണനിലവാരങ്ങൾ തീരെ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അതിനുള്ള കോസ്റ്റ് മൊത്തമായിട്ട് ആരൊക്കെയോ അപഹരിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് അറിയാവുന്ന ചെറിയ അഴിമതി എന്ന് പറയുന്ന കാര്യമാണ്. എന്താണ് ചെറിയ അഴിമതി? നമുക്ക് അനിവാര്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് നമുക്ക് അവകാശപ്പെട്ട സേവനത്തിനായിട്ട് നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ ആ സേവനം പ്രദാനം ചെയ്യുന്നവന് നമ്മുടെ സേവനത്തിന് ഒരു വ്യക്തിയുടെ സേവനം ലഭ്യമാക്കുന്നതിന് വ്യക്തി വേറൊരു ഉദ്യോഗസ്ഥന് നൽകേണ്ടി വരുന്ന കോഴയെ അല്ലെങ്കിൽ അത്തരം ഒരു ഫേവറിനെ നമ്മൾ അത്തരം അഴിമതിയായിട്ട് പറയും. ഇനി നമുക്ക് സമൂഹത്തിൽ ഇതിനകത്ത് പൊളിറ്റിക്കൽ അഴിമതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മറ്റ് ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. ഉദാഹരണം, നയങ്ങൾ തീരുമാനിക്കുന്നു. എങ്ങനെയാണ് നയങ്ങൾ നമ്മളെ ബാധിക്കുക എന്നുള്ളത് നമുക്കറിയാം. ചില നയങ്ങൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ അത് അഫക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നയപരമായ അത്തരം തീരുമാനം രാജ്യത്തെടുക്കുമ്പോൾ അഫക്റ്റഡ് ആയ ആളുകളെ കുറിച്ചുള്ള ജെനുവിൻ കൺസേൺ പൊളിറ്റിക്കൽ ലീഡേഴ്സിന് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് സംശയം തോന്നുന്ന സന്ദർഭങ്ങളുണ്ട്. നമ്മളെ അഫക്ട് ചെയ്യുന്ന ഒരുപാട് ജീവിത സാഹചര്യങ്ങളുണ്ട്. നമുക്ക് റബ്ബറിന്റെ വിലയാവാം, പെട്രോളിന്റെ വിലയാകാം, അങ്ങനെ 100 കാര്യങ്ങൾ. അത്തരം കാര്യങ്ങളിൽ പോളിസി ലെവൽ ഡിസ്കഷൻസ്, പോളിസി ലെവൽ ഡിസിഷൻസിൻ്റെ അകത്ത് ഇത്തരം എന്തെങ്കിലും താല്പര്യങ്ങൾ വർക്ക് ചെയ്തോന്ന് നമ്മളെ സംശയിപ്പിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഞാൻ ലോക്കൽ ഫണ്ട് ഓഡിറ്റിന്റെ ഡയറക്ടർ എന്ന് ഫോർമലി ഞങ്ങൾ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. തദ്ദേശീയ ഭരണ സ്ഥാപനങ്ങളാണ് ഒരുപക്ഷെ ഞങ്ങൾ ഓഡിറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ. ഒന്ന് നിങ്ങൾ അറിയുന്നു, മറ്റൊന്ന് നിങ്ങൾ പഠിക്കുന്ന സർവകലാശാലകളുടെ ഓഡിറ്റ് ഞങ്ങളാണ് നിർവഹിക്കുന്നത്. അങ്ങനെ സ്റ്റേറ്റിന്റെ കീഴിലുള്ള ലോക്കൽ ഫണ്ട്സിന്റെ ഓഡിറ്റ് ഏജൻസി എന്നുള്ള നിലയിൽ കറപ്ഷനുമായിട്ട് മറ്റൊരു വിധത്തിൽ ഡയറക്ട്ലി ഇന്ററാക്ട് ചെയ്യപ്പെടുന്ന, ഔദ്യോഗികമായിട്ട് തൊഴിൽപരമായിട്ട് അതിൻ്റെ ഒരു വശത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രിവെന്റീവ് ഓർഗനൈസേഷനാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം, നമുക്ക് നമ്മുടെ രാജ്യത്ത് ആന്റി കറപ്ഷൻ നിയമങ്ങളുണ്ട്, അതിൻ്റെ അധികാര സ്ഥാനങ്ങളുണ്ട്, വിജിലൻസ് പോലുള്ള സംവിധാനങ്ങളുണ്ട്, അതിൻ്റെ കോടതികളുണ്ട്, പരാതി പരിഹാര സംവിധാനങ്ങളുണ്ട്. അങ്ങനെ നിരവധി സംവിധാനങ്ങൾ ഉള്ളതിൽ ഒരു സംവിധാനം മാത്രമാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങളുടെ ഈ പ്രത്യേക നിയോഗത്തിൽ ഈ തെറ്റാണോ നടന്നത്, ശരിയാണോ നടന്നതെന്ന് ഒരു പരിശോധന നടത്തി ഒരു സ്വതന്ത്രമായ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു തീരുമാനം ഞങ്ങൾ നൽകേണ്ടി വരുമ്പോൾ അത്തരം ഒരു പ്രവർത്തനത്തിൽ ഏറ്റവും നിർണായകമായ ഒരു മാറ്റം സംഭവിച്ച ഒരു മേഖല എന്ന് പറയുന്നത് ലോക്കൽ ഗവൺമെന്റ്സ് ആണ്. നമുക്ക് മനസ്സിലാവേണ്ട പോലെ ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിൽ ഭരണഘടനയിൽ സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നത് പോലെ എന്ന് പറഞ്ഞാൽ യൂണിയൻ ഗവൺമെന്റിന്റെ ചുമതലകളും അധികാരങ്ങളും ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാരങ്ങളും ചുമതലകളും ഉണ്ടായിരുന്നു. ഇതിനെ
അല്പം കൂടെ താഴേക്ക് ഒരു ലെവൽ താഴേക്ക് കൊണ്ടുവന്നിട്ട് 11, 12 ഷെഡ്യൂൾസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരികയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ആ പട്ടികയിൽ പറഞ്ഞ ചുമതലകൾ നിർവഹിക്കുന്നതിന് ഭരണഘടനാപരമായിട്ട് സർക്കാർ എന്നുള്ള പോലെ പ്രാദേശിക തലത്തിൽ രൂപം ഭാവിക്കുകയും ചെയ്തു. ഇപ്പം നമുക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എങ്ങനെ നമുക്ക് സമൂഹത്തിൽ ഉത്തമ പൗരനായിരിക്കാൻ കഴിയാം, നമുക്കങ്ങനെ ഒരു റോളുണ്ടോ? ഇപ്പം ഞാൻ മൂന്ന് വിധത്തിലുള്ള കാര്യങ്ങളിവിടെ പറഞ്ഞു, വലിയത്, ചെറുത്, പൊളിറ്റിക്കൽ. ഇവിടെ ലോക്കൽ ഗവൺമെൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതിലെങ്ങനെയാണ് ഭാഗവാക്കാകുക? ഇപ്പം നമുക്ക് പ്രായപൂർത്തി വോട്ടവകാശമുള്ള ആളുകളാണ്, നമ്മുടെ ഭാഗത്തിലുള്ളപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ കുറേയധികം പേര് ആദ്യം വോട്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മളിപ്പോൾ തന്നെ തിരഞ്ഞെടുത്ത ഒരു തദ്ദേശ ഭരണ സ്ഥാപനം പുതുതായിട്ട് ഭരണത്തിൽ വരുന്നു. കഴിഞ്ഞ 25 വർഷമായിട്ട് കേരളത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. അവിടെ ഗ്രാമസഭകളോടുള്ള ബന്ധത്തിൽ ഒരു അക്കാഡമിക് ലെവലിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം വർഷങ്ങളായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നു 2015 തോന്നുന്നു വലിയ അളവിൽ കുട്ടികളെ ഈ വിധത്തിൽ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ഗ്രാമസഭകളുടെ പ്രവർത്തനങ്ങളെ സ്കൂളുകളിൽ പരിചയപ്പെടുത്താൻ ഞാൻ മുമ്പ് ഒരു പരിപാടിക്ക് പോയതൊക്കെ ഓർമ്മയുണ്ട്. എന്താണ് ഗ്രാമസഭ എന്ന് പറയുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ഗ്രാമസഭയിൽ നമുക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ഗ്രാമസഭയുടെ അധികാരാവകാശങ്ങൾ എന്താണ്? അപ്പൊ നമുക്ക് ഒരു ഉദാഹരണത്തിന് നമുക്ക് മനസ്സിലാക്കാം. നമുക്കിപ്പോ ചില സ്ഥാപനങ്ങളിലൊക്കെ പോകുമ്പോൾ ക്യാമറ വെച്ചിരിക്കുന്നതായിട്ട് നമ്മളെ ഒരു നോട്ടീസ് ബോർഡിലൂടെ നമ്മളെ വാണിംഗ് നൽകും, നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. എന്താണ് ഈ ക്യാമറ? ഇത് സമൂഹത്തിന്റെ കണ്ണുകളായിരിക്കാൻ നമുക്ക് കഴിയുമോ? ഇത്തരം അഴിമതിയെ തടയുന്ന കണ്ണുകളായിരിക്കാൻ കഴിയുമോ? അങ്ങനെയാണ് വളരെ ഫലപ്രദമായിട്ട് നമ്മൾ ഇടപെടേണ്ടതായ സമൂഹത്തിന്റെ കണ്ണും കാതുമായിട്ട് ഇരിക്കേണ്ടതായ ഒരു സ്ഥലം, ലൈവായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യപ്പെടേണ്ടതായ ഒരു സ്ഥലം ഗ്രാമസഭകളും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളുമാണ്. നമുക്ക് ആ പുസ്തകത്തിലെ നിയമങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെടുത്തും. കാരണം അവിടെ ഒരു പ്രവർത്തനം, ഒരു മരാമത്ത് പ്രവൃത്തി, ഈ പറയുന്ന പോലെ റോഡ് നിർമ്മിക്കണമെങ്കിൽ റോഡ് നിർമ്മാണത്തിന്റെ വിവരങ്ങളെ അവിടെ ഒരു ബോർഡിൽ എഴുതി പ്രസിദ്ധീകരിക്കണം. ആ ബോർഡിൽ എന്തൊക്കെ വിവരങ്ങൾ ഉണ്ടാവണമെന്ന് ചോദിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ആ റോഡിൽ ഉപയോഗിക്കുന്നതായ കമ്പിയുടെ, സിമെന്റിന്റെ അളവ്, മെറ്റലിന്റെ അളവ്, ടാറിന്റെ അളവ്, ഇതൊക്കെ ഒരു പബ്ലിക് നോട്ടീസ് ആയിട്ട് പ്രവൃത്തി നടക്കുന്നതിന് മുമ്പ് ഉണ്ടാവണം. അങ്ങനെ മാത്രമല്ല, ഈ റോഡിൽ ഉപയോഗിക്കുന്ന ഈ സാധനങ്ങളുടെ അളവും അതിന്റെ വിലയും, ആ സാധനങ്ങൾ എവിടെ ഉൽപ്പാദിപ്പിക്കുന്നു, എവിടെ നിന്ന് വാങ്ങുന്നു, എവിടെ നിന്ന് കൊണ്ടുവരുന്നു, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഈ വിധത്തിൽ പൗരന് ഈ പ്രവർത്തനങ്ങളിൽ നേരിട്ടിടപെടാനുള്ള അവസരവും വേദിയും അധികാരവും നൽകുന്ന ഒരു ഭരണകൂട ക്രമീകരണം നമ്മുടെ ഭാഗത്ത് വന്നു. പക്ഷെ ഇന്ന് രാവിലെ നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സാധനം, സർക്കാർ തലമത്തിൽ സർക്കാരിന്റെ ക്രമീകരണങ്ങളിൽ വലിയ അളവിൽ അഴിമതിയുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ അഴിമതിക്കാരാണ്, സർക്കാർ അഴിമതിയാണ്, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റംസ് എല്ലാം കറപ്റ്റഡ് ആണ്. പക്ഷെ സിസ്റ്റം നമ്മളാണ്, ഈ സംവിധാനങ്ങൾ നമ്മൾ തന്നെയാണ്, നമ്മൾ അതിന്റെ ഭാഗവാക്കാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ, ജിതു കൃഷ്ണമൂർത്തി പറയുന്ന പോലെ, നമുക്ക് കൂടി പങ്കില്ലാത്തതായി എന്ന് അലങ്കാരികമായിട്ട് പറയുകയല്ല, യഥാർത്ഥത്തിൽ ഇപ്പം നമ്മൾ ഓരോരുത്തരും അംഗങ്ങളായിട്ടുള്ള, നമ്മൾ താമസിക്കുന്നതായ, നമ്മുടെ പ്രദേശത്തെ ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിയതമായ ഒരു ഉത്തരവാദിത്വം നിയമം വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഉത്തരവാദിത്വം അറിയുന്നില്ല. അപ്പം നമുക്ക് അഴിമതിയെ തടയുന്നതിന് കഴിയുന്നത് എങ്ങനെയാണ്? എന്താണ് ഗവേണൻസ്? ഗവൺമെന്റ്സ് എന്താണ്? ഫങ്ഷൻസ് എന്താണ്? അവിടുത്തെ അധികാരങ്ങളും അധികാരങ്ങൾക്ക് കൽപ്പിച്ചിട്ടുള്ള നിബന്ധനകളും ഡ്യൂ പ്രോസസ് എന്താണ്? അതെങ്ങനെയാണ് പാലിക്കേണ്ടത്? ഇതിനെക്കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കുക. എപ്പോഴാണ് നമ്മൾ അഴിമതിക്ക് വിധേയരാകുന്നത്? ഇപ്പൊ നമുക്കറിയാം, ക്ലാസ് 10 മണിക്ക് തുടങ്ങും. സ്വാഭാവികമായിട്ടും 10 മണിക്ക് ശേഷം നമ്മൾ ക്ലാസ്സിൽ പ്രവേശിക്കണമെങ്കിൽ ഒരു അനുമതി ചോദിക്കേണ്ടി വരും അധ്യാപകനോട്, ഒരു ഫേവർ. This is where we are trapped. We know that the class begins at 10 a.m. but we fail to meet that condition. Appa samuham srishtikkappedunnathu or due process nullilana. Appa krithyamaya nibandhanakal, chila kramikaranangal, systems undu. Appa when we fails the system, we will request for a favor. Appa namukku udaharanathinte oru veedu paniyandi varunnu. അപ്പൊ നിങ്ങൾക്കറിയാം, വീട് പണിയണമെങ്കിൽ 3 മീറ്റർ വിട്ടിട്ടാണ് റോഡിൽ നിന്ന് 3 മീറ്റർ മാറിയിട്ട് വീട് പണിയാൻ കഴിയുള്ളൂ. ഇന്ത്യയിലുള്ള ഒരു വലിയ തമാശ എന്ന് പറയുന്നത് പബ്ലിക്കിനെ സംബന്ധിച്ച് ഇത്തരം ചില ക്രമീകരണങ്ങൾ, റെഗുലേഷൻസ്,
മറ്റ് രാജ്യങ്ങളിൽ താരതമ്യേന ആരും അത് ലംഘിക്കാൻ തയ്യാറാവാറില്ല. 3 മീറ്ററാണ് റോഡിൽ നിന്ന് വിടുന്നതെങ്കിൽ അവരൊരു 5 മീറ്റർ വിട്ടിട്ടേ റോഡിൽ നിന്ന് കെട്ടിടം പണിയുള്ളൂ. പക്ഷെ നമ്മളിവിടെ കാണുന്ന ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും അത് 2.5 മീറ്റർ ആക്കിയാൽ അതാണ് മികവ്. ഓ, അവിടുത്തെ സാറ് കൊള്ളാം, നമ്മുടെ കെട്ടിടം ബാക്കിൽ ഒരു 6 ഏക്കർ സ്ഥലം കിടന്നാലും റോട്ടിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കാണാം. എന്തുകൊണ്ടാ? വേറൊന്നുമല്ല, ആ 3 മീറ്റർ എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണമാണ്. അപ്പൊ മറ്റുള്ളവരുടെ ഒരു റൈറ്റിനെ കവർന്നുകൊണ്ട് എനിക്ക് ഗുണമുണ്ടാകണമെന്ന് നമ്മൾ ധരിക്കുകയും അത്തരം ഒരു ഗുണമുണ്ടാകുന്നത് ഒരു മിടുക്കായിട്ട് കരുതുകയും ചെയ്യുകയാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അധികാര സ്ഥാനങ്ങളെ സ്വാധീനിക്കേണ്ടവരായി വരുന്നത്? നമുക്ക് അതിന് ബാധകമായ ഒരു നിലവാരം പാലിക്കാൻ നമ്മൾ അറിയുന്നില്ല, അല്ലെങ്കിൽ നിലവാരം ഉണ്ടെന്ന് അറിയുന്നില്ല. അപ്പൊ നമുക്കൊരു ആവശ്യത്തിന് ഒരു ഗവൺമെന്റ് ഓഫീസിനെ സമീപിക്കുമ്പോൾ ഗവൺമെന്റ് ഓഫീസർ നമ്മളോട് പറയുന്നത് യു ഫെയിൽസ് ഓൺ ദീസ് പോയിന്റ്സ്. അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ തോറ്റിരിക്കുന്നു. അപ്പൊ അത് പൊതുസമൂഹത്തിന് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള ക്രമീകരണങ്ങളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എനിക്ക് ആ ക്രമീകരണങ്ങളിൽ ഒരു കുറവുണ്ടാവണം. അപ്പൊ നമുക്കറിയാം, വിദ്യാഭ്യാസത്തിന്റെ കാര്യം തന്നെ നമുക്കറിയാം, നമുക്ക് നമ്മുടെ പഠിക്കുന്ന മേഖലയാണ്. എങ്ങനെയാണ് സ്കൂളുകളിൽ അഡ്മിഷൻ നടക്കുക? അതിന് ഈ പറയുന്ന ഒരു അക്കാഡമിക് ബാരിയർ അല്ലെ, അക്കാഡമിക് എക്സലൻസ് മാത്രമാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. അത്രയും ചില കാര്യങ്ങൾ മാത്രമല്ല, വേറെ ചില ഘടകങ്ങളും കൂടെയൊക്കെ കൂടുമ്പോഴാണ്. അപ്പൊ ഒരു സ്ഥലത്ത് ഇപ്പൊ ഞാൻ തന്നെ ഈ മീറ്റിങ്ങിന് പങ്കെടുക്കുന്നു, നിങ്ങൾക്ക് എന്നെ അറിയാം. അപ്പൊ നാളെ ഞാൻ എം എ കോളേജിന്റെ പ്രിൻസിപ്പളെ കാണാൻ പറ്റുകയാണ്. ഞാൻ സ്വയൻസോ എന്ന് പറഞ്ഞിട്ട് ഒരു എന്റെ കുട്ടിയുടെ അഡ്മിഷന്റെ ഭാഗത്ത് നിന്ന് വന്നാൽ നിങ്ങൾക്കറിയാം എന്റെ കുട്ടിയുടെ മികവല്ല അത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അപ്പൊ നമ്മള് നമ്മുടെ പദവി, നമ്മുടെ അധികാര സ്ഥാനങ്ങൾ ഈ വിധത്തിലുള്ള ഒരു സാധ്യതയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുമ്പോൾ, അത് യഥാർത്ഥത്തിൽ നമുക്ക് അർഹമല്ലാത്ത ഒന്നിനു വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ, അത് വേറെ അർഹമായ ഒരാളെ അല്ലെങ്കിൽ അർഹനായ ഒരാളെ അർഹമായ ഒരു ക്രമീകരണത്തെ നമ്മൾ ബൈപ്പാസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതെങ്ങനെയാണ് കഴിയുക? വ്യക്തികൾ എന്നുള്ള നിലയിൽ ഇന്റഗ്രിറ്റി ഉള്ള ഒരു സമൂഹമായിട്ട് നമുക്ക് വളരുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ ഔട്ട്ലുക്സിൽ നമുക്ക് മാറ്റം ഉണ്ടാവണം. അപ്പൊ നമുക്കറിയാം നമ്മൾ ആരെയാണ് ആദരിക്കുക? നല്ല വേഷഭൂഷാദികളുള്ള ആളുകളെ നമ്മൾ ആദരിക്കുന്നു. അത്തരം ആളുകൾക്ക് നമ്മൾ അറിയാതെ ഒരു റെസ്പെക്ട് കൊടുക്കുന്നു. എന്നാൽ അല്പം മുഷിഞ്ഞ ഒരു വസ്ത്രധാരിയെ കണ്ടാൽ നമ്മുടെ കാഴ്ചപ്പാട് മാറുന്നു. അപ്പം ആത്യന്തികമായിട്ട് നമ്മളെ തന്നെ ഈ വിധത്തിൽ നമ്മുടെ ഔട്ട്ലുക്കിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു സ്റ്റാൻഡിനെ കുറിച്ചുള്ള സ്വയം ബോധ്യങ്ങൾ നമുക്ക് ആദ്യമേ ഉണ്ടാവേണ്ടതുണ്ട്. സഹജീവികളെ കുറിച്ചുള്ള ഒരു കാര്യം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന വളരെ സൂക്ഷ്മതയോടെയുള്ള വിദ്യാർത്ഥി ജീവിതത്തിൽ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ എന്നുള്ളതല്ല, നമ്മൾ വളർന്നു വരുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട അല്ലെങ്കിൽ നമ്മൾ വികസിപ്പിക്കേണ്ട നമ്മുടെ ഒരു ശേഷി എന്ന് പറയുന്നത് ശ്രദ്ധയോടെ ഇരിക്കുക, ശ്രദ്ധിച്ച് കാണുക, നമ്മുടെ കാഴ്ചയിൽ ശ്രദ്ധയുണ്ടാവുക. നമുക്കെല്ലാം കാണാൻ കഴിയുന്നുണ്ടോ? അപ്പൊ വളരെ കൃത്യമായിട്ട് കാര്യങ്ങളെ കാണുക, ശരിയായ ആംഗിളിൽ കാര്യങ്ങളെ കാണുക എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ട് നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു ശേഷിയാണ്. ഒരുപക്ഷെ ബുദ്ധി വികസിക്കുന്നത് അത്തരം കാര്യങ്ങളിൽ നമുക്കറിയാം, അത്തരം ഒരു നിരീക്ഷണ പാഠമാണ്. അപ്പൊ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് സമൂഹം വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ തന്നെ കാര്യങ്ങളെ കാണുന്നത്, നമ്മൾ എന്തെല്ലാം കാണുന്നുണ്ട്, പലതും നമ്മൾ കാണുന്നില്ല. അപ്പൊ ശരിയായിട്ട് കാണാൻ, എല്ലാം കാണാൻ, അതിന്റെ പൂർണ്ണതയിൽ കാണുവാൻ ബദ്ധസൃഷ്ടമായ ഒരു മനസ്സും അത്തരം ഒരു തുറന്ന മനസ്സും നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് സ്വീകരിക്കാവുന്നത്. മറ്റൊന്ന്, നമ്മളെ കുറിച്ച് തന്നെ, നമ്മുടെ വാല്യൂസിനെ കുറിച്ച് നമുക്ക് തന്നെ ബോധ്യം ഉണ്ടാവുക. അപ്പൊ നമുക്ക് ബുദ്ധന്റെ കഥ അറിയാം. ബുദ്ധന്റെ കാലത്ത് ബുദ്ധൻ വലിയ വിധത്തിൽ സ്വീകാര്യനായി തീർന്ന ഒരു വ്യക്തിയായിരുന്നു, അന്നത്തെ യൂത്ത്സിന്റെ ഒരു വലിയ മോഡൽസ് ആയിരുന്നു. അപ്പൊ ബുദ്ധനെ ചരിത്രം, ബുദ്ധനെ കുറിച്ചുള്ള ആ കഥകൾ പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു കഥ, അന്നത്തെ കാലത്ത് ഈ വലിയ രാജാവിന്റെ മകൻ ഇത്തരം ഒരു വലിയ ആകർഷണീയമായ ഒരു ലൈഫ്, വളരെ യൂത്തിന്റെ ഒക്കെ ഒരു വലിയ ചാമ്പ്യൻ ആയിരുന്നു അദ്ദേഹം. അവർക്കൊക്കെ വലിയ, ഇന്നത്തെ ഒക്കെ പറഞ്ഞ പോലെ സ്റ്റാർ ആയിരുന്നു അദ്ദേഹം. അപ്പൊ അന്നത്തെ വലിയ ധനാഠ്യരായ ആളുകളുടെ ഒക്കെ വീട്ടില് ഒരു നാട്ടുരാജാവിന്റെ എല്ലാ ക്രമീ അവർക്ക് തന്നെ സ്വന്തം സേനയൊക്കെ ഉള്ള അത്തരം വലിയ പ്രഭു കുടുംബങ്ങളിലെ യുവാക്കളൊക്കെ ഈ ബുദ്ധന്റെ ആ ഒരു ആകർഷണീയമായ ജീവിതം കണ്ടിട്ട് ബുദ്ധന്റെ ആശ്രമത്തിലേക്ക് യാത്രയാകുകയാണ്. തങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞ് പോകാൻ കഴിയാത്ത ഒളിച്ചാണ് അവർ ഇറങ്ങിപ്പോകുന്നത്. അപ്പൊ അങ്ങനെ ഇറങ്ങിപ്പോയി കുറച്ച് കഴിഞ്ഞ് അവരങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവർക്ക്
വഴി അറിയാൻ കഴിയുന്നില്ല. അപ്പൊ അവർക്ക് ഈ ബുദ്ധന്റെ ആശ്രമത്തിലേക്ക് രാജ്യത്തേക്കുള്ള പ്രദേശത്തേക്കുള്ള വഴി ചോദിക്കാൻ അവർ കാണുന്ന വഴിയിൽ ഒരു ചുരകനെ കാണുന്നു എന്നാണ് പറയുക. അപ്പൊ ഈ ചുരകനെ കണ്ടിട്ട് ഇങ്ങനെ ചോദിക്കുന്നു, ഇങ്ങനെ ഞങ്ങൾക്ക് ഇന്നതാണ് ആവശ്യം, ഞങ്ങൾ ബുദ്ധനെ കാണാൻ പോവുകയാണ്, ബുദ്ധനെ വീട്ടിലേക്കുള്ള വഴി കാണിച്ചു തരാവോ എന്ന് ചോദിക്കുമ്പോൾ, അപ്പൊ ബുദ്ധൻ വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ് ആ നാട്ടിൽ എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ചുരകം പറഞ്ഞു ഓക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇങ്ങനെ ഈ യുവാക്കളോടൊപ്പം ഈ ധനാട്ടിരായ യുവാക്കൾ വീട് വിട്ടി ഇറങ്ങി ബുദ്ധനെ കാണുവാൻ വന്ന യുവാക്കളെ തേടിയിട്ട് യുവാക്കളെ നയിക്കുവാനായിട്ട് ഈ ചുരകൻ ഇവരോടൊപ്പം പോവുകയാണ്. അപ്പൊ ഇങ്ങനെ നടന്ന് 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 വഴികാട്ടിയായി പോയി ഇന്ന സ്ഥലത്ത് ചെന്നു, ആ ഇനി ആ കാണുന്നതാണ് എന്ന് കാണിച്ചു കൊടുക്കുന്നു, ദൂരെയുള്ള രാജ്യത്ത് ഇതാണ് ബുദ്ധന്റെ വീട്ടിലേക്കുള്ള വഴി എന്ന് കാണിച്ചു കൊടുത്ത് ചുരകൻ മടങ്ങിപ്പോകാൻ തുടങ്ങണം. അപ്പൊ ഈ യുവാക്കൾ പറഞ്ഞു നിൽക്ക്, യുവാക്കള് ഈ ബുദ്ധന്റെ അടുത്തേക്ക് പോകുമ്പോൾ അവര് ഇനി അതൊന്നും ആവശ്യമില്ലാന്ന് കണ്ട് അവരുടെ വിലയേറിയ പട്ടു വസ്ത്രങ്ങളും അവരുടെ ആഭരണങ്ങളും എല്ലാം ഊരി ഒരു ഭാണ്ഡക്കെട്ടിലാക്കിയിട്ട് ചുരകനെ ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഇത് ആവശ്യമില്ല, ദയവായി നിങ്ങൾ ഇത് ഏറ്റെടുത്തുകൊള്ളുക, നിങ്ങൾക്കുള്ളതാണിത്, ഞങ്ങൾക്കിനി ഇത് ആവശ്യമില്ല, അപ്പം നിങ്ങൾക്ക് ഇതെടുക്കാൻ നിങ്ങൾ ഞങ്ങളെ സഹായിച്ചല്ലോ എന്ന് അതിന്റെ പ്രതിഫലമായിട്ട് കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് എടുക്കുക. ഇദ്ദേഹത്തിനെ ചുരകനെ ഏൽപ്പിച്ചിട്ട് അവര് യാത്ര തുടരുകയാണ്. ചുരകന് ഈ തനിക്ക് കിട്ടിയ ഈ ഭാണ്ഡക്കെട്ട് തുറന്നു നോക്കുമ്പോൾ കാണുന്നത് അതിന് നിറയെ വിലയേറിയ വജ്രങ്ങൾ, അങ്ങനെ വലിയ ഒരു സമ്പത്താണ് തനിക്ക് ഈ ഭാണ്ഡത്തിലുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് ആദ്യം ഉണ്ടാകുന്ന ഒരു വലിയ ഭയമാണ്, ഒരു അമ്പരപ്പാണ്. കാരണം അതായത് താൻ ഒറ്റയ്ക്ക് തിരിച്ചു പോകാനുള്ളൂ, വിജനമായ പാതയാണ്, ഇത്ര വലിയ സമ്പത്തുമായിട്ട് താൻ ഒറ്റയ്ക്ക് പോയ കള്ളന്മാരൊക്കെ ഉള്ള വഴിയിൽ താൻ ആക്രമിക്കപ്പെടുന്ന തന്റെ ജീവന് തന്നെ ഹാനി വരും. അപ്പൊ അതിനെ കഴിയൂല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ഭയപ്പെടുമ്പോൾ മറ്റൊരു ചിന്ത അയാളെ അത്ഭുതപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് ഈ യുവാക്കള് ഇത്ര വലിയ ഒരു സമ്പത്തിനെ ഉപേക്ഷിച്ചിട്ട് ഒന്നുമില്ലാത്തവരായി ബുദ്ധന്റെ അടുത്തേക്ക് പോകുന്നത്? അപ്പൊ തീർച്ചയായിട്ടും ഈ സമ്പത്തിനേക്കാളും മികച്ച എന്തോ ഉണ്ട് എന്ന് ഒരു സംശയം തോന്നുകയാണ്. അപ്പൊ അയാൾക്ക് ബോധ്യമാകുന്നു ഇതിനേക്കാളും ഒക്കെ വാല്യുള്ള, ഈ വിലയേറിയതിനേക്കാളും ഒക്കെ വിലമതിക്കാത്ത എന്തോ ഒന്നുണ്ട് അപ്പുറത്ത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതെടുക്കുകയല്ല, ഇത് ഉപേക്ഷിച്ച് ഞാനും അവരുടെ പുറകെ പോവുകയാണ് നല്ലതെന്ന് കണ്ട് ഈ യുവാക്കൾ പോയ വഴിയെ ചുരകനങ്ങളെ പോകുന്നതായിട്ടാണ് ആ കഥ അവസാനിക്കുന്നത്. എന്താണിത് സൂചിപ്പിക്കുക? നമ്മുടെ മൂല്യങ്ങളിലാണ് അടിസ്ഥാന പ്രശ്നം നിലനിൽക്കുന്നത്. നമ്മൾ എന്തിനെ വില മതിക്കുന്നു, നമ്മൾ എന്തിന് പ്രാധാന്യം നൽകുന്നു? ഇത് ഈ പ്രായത്തില് നിങ്ങൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ, ചില തിരിച്ചറിവുകൾ, ഇങ്ങനെയാണ് സമൂഹം സൃഷ്ടിക്കപ്പെടുക. നമ്മൾ അഴിമതിക്ക് കാരണക്കാരായി ഇരിക്കുന്നത് മാത്രമല്ല, അഴിമതി അപരന്റെ അർഹതപ്പെട്ടതിനെ കവരുന്നതായതുകൊണ്ട് അതിനെതിരെ ശബ്ദിക്കുന്നവരായിരിക്കാൻ, അതിന് ഇടം കൊടുക്കുന്ന ഇടങ്ങളിൽ അവർക്ക് തുണയായി നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അത്തരം ചില ശബ്ദങ്ങളാണ് സമൂഹത്തിൽ ഇന്ന് കൂടുതൽ ആവശ്യമാകുക. അതിനൊരു കോസ്റ്റ് തീർച്ചയായിട്ടുമുണ്ട്. അവരെന്ത് കരുതും? കാരണം നിങ്ങൾക്ക് അറിയാം അധികാര സ്ഥാനങ്ങൾ അത്തരം ഹോൾഡിങ്സ് ഉള്ള ആളുകൾക്കാണ് അഴിമതി ചെയ്യാൻ കഴിയുക. സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അവർക്കെതിരായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിലായിരിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? നമുക്കെപ്പോഴും അത്തരം ആളുകളെ അംഗീകരിക്കുന്നതാണ്. ഇപ്പം നമുക്ക് ഉള്ള ഏറ്റവും വലിയൊരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇത്തരം ആളുകൾ സ്വീകരിക്കപ്പെടുന്നു, ഘോഷിക്കപ്പെടുന്നു. ഇപ്പം നമ്മൾ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമ്പത്തിൽ ഒരു അനധികൃതമായ ഒരു അധ്വാനത്തിൻ്റെതല്ലാത്ത വളരെ അർഹതപ്പെട്ടതല്ലാത്ത ഒരു മാർഗത്തിലൂടെ സമ്പാദിച്ച പണമാണെന്ന് നമുക്കറിയാമെങ്കിൽ കൂടി നമ്മളൊരു നോബൽ കോസിന് വേണ്ടി ഇറങ്ങി നിൽക്കുമ്പോൾ അദ്ദേഹം ഒരു വലിയ സംഭാവന തന്നാൽ അദ്ദേഹം ആദരിക്കപ്പെടുന്നവനായി പെട്ടെന്ന് മാറുകയാണ്. അദ്ദേഹത്തിന് കൊട്ടും കുരവിയൊക്കെ കൊടുത്ത് സ്വീകരണം കൊടുത്ത് നമ്മുടെ തന്നെ ക്യാമ്പസിന് വേണ്ടി വന്ന് നമ്മൾ കൊണ്ടുവരേണ്ടി വരും. പെൻസിസി തന്നെ ഒരു നോവൽ ഒരു ഒരു ജീവകാരുണ്യ പ്രവർത്തകരും നല്ലയാൾക്ക് വീട് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അപ്പൊ നമ്മൾ ഈ വിഷയത്തിന്റെ ഭാഗമായിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ ഓടി വന്ന ഒരാളുടെ ചിത്രം പെട്ടെന്ന് വേറെ ചിത്രമായി മാറുന്ന എപ്പോഴാണ് ആ വ്യക്തി ഉദാരമായ ഒരു സംഭാവന നമ്മുടെ ആ ജീവകാരുണ്യ പ്രവർത്തകരും നൽകിയാൽ അദ്ദേഹം ആദരിക്കപ്പെടുന്നവനായി മാറും. അപ്പോൾ നോ പറയാൻ കഴിയാതിരിക്കുക. അപ്പൊ ഇതൊക്കെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള നമ്മളെ
തീർച്ചയായിട്ടും ബാധിക്കുന്ന നമുക്ക് ഒരു കോസ്റ്റ് കൊടുക്കേണ്ടി വരുന്ന ഒരു സ്റ്റാൻഡാണ് അഴിമതി രഹിതനായിരിക്കുക എന്ന് പറയുന്നത്. അത് ഈ രാവിലെ സമയം നിങ്ങളുമായിട്ട് സംസാരിക്കാൻ എനിക്ക് തന്നതിൽ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുകയും അതിന് അഗെയിൻസ്റ്റ് ആയിരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാറ്റ് നീഡ് എ കോസ്റ്റ്. അപ്പൊ നമുക്ക് അതിനുള്ള ശേഷിയുണ്ട്, അതങ്ങനെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പൊതുവെ പറഞ്ഞു കേൾക്കുന്ന ഒരു തമാശ, വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുകയും ജോലി കിട്ടിയാൽ സോഷ്യലിസ്റ്റ് ആകുകയും വിവാഹം കഴിക്കുന്നതോടുകൂടി ക്യാപിറ്റലിസ്റ്റ് ആകുകയും ചെയ്യുന്നതാണ് മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് പൊതുവെ പറയുന്നത്. അപ്പൊ നിങ്ങളിപ്പോ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ വിപ്ലവകാരികളാണ് എന്നാണ് എന്റെ അർത്ഥം. ഐ എം നോട്ട് മെൻഷനിങ് ദ പാർട്ടി കളർ. വിപ്ലവകാരിയായ വിപ്ലവകരമായ നിലപാടുകളുള്ള യുവത്വത്തോടാണ് ഞാൻ സംസാരിക്കുന്നത്. താരതമ്യേന അനായാസമാണ് അത്തരം നിലപാടുകൾ ഈ ഘട്ടത്തിൽ എടുക്കാൻ. പക്ഷെ അത്തരം നിലപാടുകൾ ഉള്ളവരായി ജീവിതത്തിൽ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധിയാണ്. കാരണം നമുക്ക് തന്നെ അറിയാം, കരയുന്ന കുഞ്ഞിനെ പാലുള്ളു എന്നതാണ് മലയാളത്തിൽ നമുക്ക് പരിചയമുള്ള ഒരു പദം. കരയുന്ന കുഞ്ഞിനെ പാലുള്ളു എന്ന് പറയുമ്പോൾ പാല്, കുഞ്ഞ്, അമ്മ മൂന്നെണ്ണമാണ് അവിടെ ഉള്ളത്. നമുക്കറിയാം കുഞ്ഞിന് പാല് തൻ്റെ ജന്മാവകാശമാണ്, അമ്മയ്ക്ക് കുഞ്ഞിന് പാല് കൊടുക്കുക എന്നുള്ളത് മാതൃത്വപരമായ ഉത്തരവാദിത്വമാണ്. സ്റ്റിൽ നമ്മൾ പറയണം കരച്ചിൽ ഒരു ആവശ്യമാണ് എന്ന്. അർഹതപ്പെട്ടതൊന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരാള് കൊടുക്കുന്നതിന് കരച്ചിൽ ആവശ്യമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജനിച്ചു വളർത്തപ്പെട്ടത്. സ്വാഭാവികമായിട്ടും അഴുക്ക് വെള്ളത്തെ അഴുക്ക് വെള്ളം എന്നാണ് വിളിക്കാറ്. പക്ഷേ അഴിമതിയുടെ കാര്യം അങ്ങനെയല്ല, അത് പാലിൽ വെള്ളം ചേരുന്നതാണ്. അപ്പം എല്ലാ നന്മയിലുമാണ് തിന്മ ഇഴഞ്ഞു കയറുന്നത്. അപ്പം നമ്മുടെ നന്മകളിലൊക്കെ കൂടുതൽ ജാഗ്രതയുള്ളവരായിരിക്കാൻ, നല്ല നിലപാടുകളിലൊക്കെ കൂടുതൽ ഉറപ്പുള്ളവരായിരിക്കാൻ വലിയ ശ്രദ്ധ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുള്ള ശേഷിയുണ്ട്, നിങ്ങൾക്ക് അതിനുള്ള ബോധ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ബോറിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിലെ മോർണിംഗിലെ 100 പേരിലധികം ഈ വെബിനാറിൽ പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ നേതൃത്വത്തിന്, നിങ്ങളെ സംഘടിപ്പിക്കുന്നവർക്ക്, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷന് അത്തരം ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. യു ആർ ബ്ലെസ്ഡ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വിധത്തിൽ വ്യക്തികൾ എന്നുള്ള നിലയിൽ സമൂഹ സൃഷ്ടിക്കായിട്ട് നമ്മുടെ മുന്നോട്ടുള്ള രാജ്യത്തിന്റെ വികസനത്തിനായിട്ട് ലോകത്തിന്റെ സൃഷ്ടിക്കായിട്ട് നമുക്ക് പോകാം. ഞാൻ എന്ന് പറയുന്നതിൽ ഒരു അഴിമതിയുടെ, എൻ്റെ എന്ന് പറയുന്നതിൽ തന്നെ ഒരു അഴിമതിയുടെ ഒരു അംശമുണ്ട് എന്നുള്ളതാണ് ദൗർഭാഗ്യകരമാകുന്ന ഒരു സാധനം. അപരനെ നിരസിക്കുന്ന, അപ്പുറത്തെ രാജ്യത്തെ അന്യമായി കാണുന്ന, അപ്പുറത്തെ രാജ്യത്തെ ആളിനെ നിരസിക്കേണ്ടി വരുന്ന, അവനെ വധിക്കേണ്ടി വരുന്ന ഒരു ലോകത്തിന്റെ മാനവികതയുടെ ഒരു നിവൃത്തികേടിന്റെ അറ്റത്ത് നിന്നിട്ടാണ് നമ്മൾ ഇന്ന് വർത്തമാനങ്ങൾ പറയുന്നത്. അപ്പോ മാനവികനായിരിക്കുക എന്ന് പറയുന്നത്, സർവലൗകികനായിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് വലിയ വിലയുള്ള ഒരു തീരുമാനമാണ്. അപ്പൊ അത്തരം ഒരു തീരുമാനവുമായിട്ട് ഉറച്ച ചൂടുകളോടെ നിങ്ങൾക്ക് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ഞാനിവിടെ പറഞ്ഞ നിലപാടുകൾക്ക് വിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയാൻ എല്ലാ അവസരവും അവകാശവും നിങ്ങൾക്കുണ്ട് എന്ന് ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ഉറപ്പ് തന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓവർ ടു ബാങ്ക്. Thank you, sir, for your precious thoughts. Now, the webinar is open for discussion. You could ask your questions and doubts in the chat box. സാർ, ഒരു ക്വസ്റ്റ്യൻ. അഴിമതിയുടെ വലിയ ഒരു കാരണം
വിദ്യാഭ്യാസത്തിലെ പോരായ്മ ആണ് എന്ന് പറയാൻ പറ്റുമോ? ചോദിക്കുന്ന ആൽബിൻ റോയ്. ഞാൻ ഓരോ ചോദ്യത്തിന് മറുപടി പറയുകയാണോ? ആണല്ലേ, ചോദ്യത്തിന് മറുപടി പറഞ്ഞു പോവാം. ഓ, താങ്ക് യു. വിദ്യാഭ്യാസം തീർച്ചയായിട്ടും ഇതിലൊന്നും ഏതിനെങ്കിലും ഒന്നിനെ മൂലകാരണമായിട്ട് പറയാൻ കഴിയുമോ എന്നതിൽ ഞാൻ ഈ അവസാനം പറഞ്ഞു നിർത്തിയതിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഒന്നും ഒന്നിന്റെയും ഒരു മൂലകാരണമെന്ന് അങ്ങനെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇത് എന്ന് പറയാൻ കഴിയില്ല. നമ്മളെല്ലാവരും കൂടെ ചേരുന്നതാണ്. അതിന്റെ തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനവും അതിന്റെ ഭാഗമാണ്. അതിനകത്ത് തീർച്ചയായിട്ടും എഡ്യൂക്കേഷൻ സിസ്റ്റം ഞാൻ ആദ്യമേ തന്നെ ക്ലാസിഫൈ ചെയ്തു, വലിയ അഴിമതി, ചെറിയ അഴിമതി. മൂന്നാമതുള്ള ഒരു മേജർ ക്ലാസിഫിക്കേഷൻ പോളിസി ലെവൽ, പൊളിറ്റിക്കൽ എന്ന് പറയുന്നത്, അതായത് ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയല്ല, രാജ്യത്തിന്റെ നയങ്ങൾ. നയങ്ങൾ രൂപപ്പെടുത്തുന്നതിലും നമുക്ക് പങ്കുണ്ട്. ഉദാഹരണം ഞാൻ പറയുന്നത്, നമ്മുടെ പ്രദേശത്തിന്റെ വികസനത്തെ കുറിച്ച് ഒരു നയരൂപീകരണം നടക്കുന്ന വേദി നമ്മുടേതും കൂടെയാണ്, നമ്മളും കൂടെ പങ്കുള്ളതാണ്. അപ്പം എല്ലാത്തിനും സമൂഹത്തിന് പങ്കുണ്ട്, എനിക്കും പങ്കുണ്ട്. തീർച്ചയായിട്ടും എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന്റെ അർത്ഥം കറപ്ഷന്റെ എലമെന്റ്സ് ഉണ്ട്, അത് നമുക്കറിയാവുന്നതാണല്ലോ. കാരണം പക്ഷെ ആ കറപ്ഷനെ നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ കഴിയുമെന്ന് നമ്മുടേതായ തലത്തിൽ ചിന്തിക്കാനാണ് ഞാൻ രാവിലെ നമുക്ക് കഴിയുന്നത്. ഉദാഹരണം, എപ്പോഴാണ് കോപ്പി അടിക്കേണ്ടി വരിക? അത് തന്നെയാണ് ചോദ്യം. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, നമ്മളൊരു ഉത്തമ പൗരനായിരിക്കാൻ വി ഹാവ് ടു മീറ്റ് സർട്ടൻ കണ്ടീഷൻസ്. A due process is being established for the purpose of everyone, protecting the interest of everyone. Appam education le syllabus ennu parayunnu thanne oru pakshe nammala ee parayana vidhathil parimithappeduthunnaanu. Syllabus in apparatheke naan adu endinu vendi padikkanam ennulla nilayil adine padikkya abarinu പഠിക്കുന്നതിനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ അവരത്തരം സാഹചര്യം സൃഷ്ടിക്കേണ്ടത് എന്റെയും കൂടെ ബാധ്യതയാണെന്ന് കരുതി അവനും കൂടെ അവസരം ഉണ്ടാക്കുന്നതിൽ പങ്കു ചേരുക, നല്ല വിദ്യാർത്ഥികളായിരിക്കുക എന്ന് പറയുന്നത് ഈ രണ്ട് എലമെന്റും കൂടെയുള്ളതാണ്. നമ്മുടെ കൂട്ടത്തിലുള്ളവനും അത് അക്വയർ ചെയ്യാനുള്ള ഉത്തരവാദിത്വം എൻ്റെതും കൂടെയാണ്. അവനുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പാക്കി കൊടുക്കുക. ഞാൻ എൻ്റെ കാര്യത്തിൽ ഒരു അനധികൃതമായ ഒരു ശ്രമത്തിലേക്ക് പോകരുത്. എപ്പോഴാണ് നമ്മൾ കോഴയ്ക്ക് അഡ്മിഷന് വേണ്ടി കോഴയിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചാൽ അർഹതയില്ലാത്തത് കൊണ്ടാണ്. അപ്പം വളരെ കൗതുകകരമായിട്ട് നമ്മളതിൽ പറഞ്ഞു കേൾക്കുന്ന കാര്യം, എൻട്രൻസിനെ കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വലിയ വ്യാപകമായ ചർച്ചകളൊക്കെ നടത്തുമ്പോഴും എൻ്റെ മകൻ്റെ കാര്യത്തിൽ മാത്രമേ ആ സ്കെയില് വരുന്നെങ്കിൽ ഞാനത് താത്തണമെന്നാണ് പറയുക. നാട്ടുകാരുടെയൊക്കെ കാര്യം പറയുമ്പോൾ ഈ സ്കെയില് കൂടണമെന്ന് പറയുന്ന അതേ ആളുകൾ തന്നെ അവനവൻ്റെ കുട്ടിയുടെ കാര്യം വരുമ്പോൾ മാർക്ക് കുറയണം, എൻ്റെ കുട്ടിയുടെ മാർക്കിൻ്റെ അകത്ത് നിന്ന് അഡ്മിഷൻ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഇതിൻ്റെ വിരോധാഭാസം. അപ്പോൾ ആ വിധത്തിൽ നമുക്ക് കൂടുതൽ ഉൾക്കാഴ്ചയോടെ ആയിരിക്കാം എന്ന് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. സർ, കലാകായിക മേഖലകളിൽ ഉണ്ടാകുന്ന അഴിമതികൾ കുട്ടികളുടെ യഥാർത്ഥ കഴിവുകളെ ഇല്ലായ്മ ചെയ്യുകയല്ലേ ചെയ്യുന്നത്? അപ്പോ അത്തരം അഴിമതികൾ മാറ്റാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എല്ലാത്തിനും പ്രത്യേകിച്ച് എല്ലാ ഒരേ ഇഷ്യൂ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ ഞാൻ എൻ്റെ അകത്ത് നമ്മളെന്താ കലാകാരൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതിന് തന്നെയാണ് ഉത്തരവുള്ളത്. നമ്മളിപ്പോ സെലിബ്രിറ്റീസിനെയാണ് കലാകാരനായിട്ട് നമ്മൾ ആദരിക്കുന്നത്. നല്ല കലകള് കലാകാരൻ എന്നൊക്കെ കൊണ്ട് നമ്മൾ ഇപ്പോൾ അർത്ഥമാക്കുന്നത് ഈ ഇത്തരം സെലിബ്രിറ്റീസ് സൃഷ്ടിക്കപ്പെടുന്ന വേദികളും അവിടെ ലഭിക്കുന്ന റെക്കഗ്നീഷനും ഒക്കെയാണ്. ഒരുപക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയ അതിനൊരു അപവാദം സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ ഇപ്പൊ നല്ല മികച്ച നടൻ അല്ലെങ്കിൽ മികച്ച കലാകാരി, മികച്ച കലാകാരൻ എന്നൊക്കെ നമ്മൾ പറയുന്നവർക്ക് ലഭിച്ച ഒരു വേദിയും അതിന് കിട്ടിയ വലിയൊരു സ്വീകാര്യതയും ആണ്, അതാണ് മികച്ചത് എന്ന് സൃഷ്ടിച്ചത്. അപ്പൊ അതിലൊക്കെ ഈ പൊതു ബോധ്യങ്ങളുടെ ഈ നിലവാരങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു, മോഡിയുള്ള വസ്ത്രത്തിൽ നമ്മൾ അറിയാതെ ഒരു ആദരവ് വരുന്നു. ഇപ്പൊ ഡയറക്ടർ ഇപ്പൊ ഇരിക്കുന്ന ഈ വേദിയിൽ നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ എന്നെ മനസ്സിലാക്കിയിട്ട് ഒരു എന്റെ ഫേസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് നിങ്ങൾ എന്നെ ആദരിക്കാം. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കൂ, നമ്മൾ ഇങ്ങനെ സംവദിച്ചു, നാളെ നിങ്ങളുടെ വഴിയിൽ ഞാനൊരു മുഷിഞ്ഞ വസ്ത്രധാരിയായിട്ട് അവിടെ ഒരു വഴിയിൽ കണ്ടാൽ നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്യുമോ? പക്ഷെ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള സ്യൂട്ടും കോട്ടും ഒക്കെ ഇട്ട ഒരാളെ കണ്ടാൽ നിങ്ങൾ മൈൻഡ് ചെയ്യും.
അപ്പൊ അത്തരം ഒരാളോട് സംസാരിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമ്പസിൽ അങ്ങനെ ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. അപ്പൊ അത്തരം ഒരാളോട് കൂടെ നടക്കാൻ അയാളോട് സംസാരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. ഒരു മുഷിഞ്ഞ വസ്ത്രധാരിയായ ഒരാൾ ക്യാമ്പസിൽ വന്നാൽ യു വിൽ നോട്ട്. അപ്പൊ അത്തരം ഔട്ട്വേർഡ് അപ്പിയറൻസ് എന്നൊക്കെ പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞു, ഇതൊക്കെ സമൂഹത്തിൽ നമ്മൾ ആർജിച്ചെടുത്ത മൂല്യങ്ങളാണ്. അപ്പൊ ആ മൂല്യങ്ങളിലെ തന്നെ അഴിമതിയുണ്ട്, അല്ലെങ്കിൽ കറപ്റ്റഡ് ആണ്. അപ്പൊ അത് ബേസിക്കലി തിയററ്റിക്കലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ എന്ന് പറയുമ്പോൾ തന്നെ അഴിമതി തുടങ്ങുന്നു, എന്റെ എന്ന് പറയുമ്പോൾ അഴിമതി അവിടെ തുടങ്ങി. അപ്പൊ അങ്ങനത്തേക്കുള്ള രൂഢമായ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള എലമെന്റ്സിനെ ഒന്നും ടച്ച് ചെയ്യാൻ ഇപ്പം നമുക്ക് നിർത്തിയില്ല. ഞാൻ പറയണത് എല്ലാ രംഗത്തും ഡ്യൂ പ്രോസസ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം കലാകാരന്മാർക്ക് റെക്കഗ്നീഷൻ സമൂഹം കൊടുക്കുന്നതിൽ, ഇപ്പൊ ഗവൺമെന്റ് ലെവലിൽ കലാകാരന്മാർക്ക് റെക്കഗ്നീഷൻ ഉണ്ട്. നിങ്ങളുടെ കുട്ടികളുടെ കൂട്ടത്തിൽ മികച്ച കലാകാരന്മാരെ, മികച്ച സ്പോർട്സ്മാൻസിനെ തിരഞ്ഞെടുത്ത് അവരെ ഡെവലപ്പ് ചെയ്യാൻ സമൂഹം പ്രതിജ്ഞാബദ്ധമാണ്. അതിനുള്ള സ്കീംസ് ഉണ്ട്, അതിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പൊ അതിലൊക്കെ ആ നീതമായ ക്രമീകരണങ്ങൾ യുക്തിയോടെ തീരുമാനിച്ചുറപ്പിച്ചതാണ്. പക്ഷെ നമ്മൾ തന്നെ ഇപ്പൊ ഒരു കലാകാരനുള്ള ഒരു ഫെലോഷിപ്പ് എനിക്ക് അർഹതയില്ലെങ്കിൽ എനിക്കത് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ അത്തരം ഒരു ടീമില് സ്റ്റേറ്റ് ടീമില് എനിക്ക് പങ്കാളിയാവാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ ഐ എം നോട്ട് ദാറ്റ് മച്ച് എന്ന് നമുക്കൊരു ഇൻഫീരിയോറിറ്റി തോന്നുമ്പോൾ നമ്മളൊരു അനധികൃത മാർഗം തേടേണ്ടി വരുന്നു. അത് ചിലപ്പോൾ നമ്മുടെ മാത്രം കുറ്റം കൊണ്ടായിരിക്കും, അല്ല ആ മൊത്തം കാര്യങ്ങൾ അങ്ങനെയാണ് എന്ന് തോന്നുമ്പോൾ നമ്മൾ അതിന് വശംവദരാകുന്നു. അപ്പൊ ഇങ്ങനെ ഈ സിസ്റ്റത്തിലൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും രണ്ടു വിധത്തിലാണ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാൻ കഴിയുക. ഒന്ന്, നമുക്ക് വേറൊരാളുടെ അവസരം നമ്മൾ കവരുന്നില്ല എന്ന് നമ്മളെ തന്നെ സംരക്ഷിക്കാം. നമുക്ക് അർഹതമല്ലാത്ത ഒന്നിനു വേണ്ടി അനധികൃതമായ ഒരു മാർഗത്തിലേക്ക് പോകാതിരിക്കാൻ യോഗ്യതയുള്ളവരാകാൻ നമുക്ക് നമ്മളെ തന്നെ ഉത്സാഹിപ്പിക്കാം. അതേ അവസരത്തിൽ അത്തരം എന്തെങ്കിലും അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നവരുടെ ശബ്ദമായിരിക്കാൻ, അവന് ഒരു അവസരം സൃഷ്ടിക്കാൻ, അവനോട് അവന് വേണ്ടി സംസാരിക്കാൻ നമുക്ക് ശ്രമിക്കാം. പ്രോആക്റ്റീവായിട്ട് അല്ലെങ്കിൽ റിയാക്റ്റീവായിട്ട് നമുക്ക് അതിനകത്ത് നിൽക്കാം. അപ്പൊ ഈ വിധത്തിൽ നിങ്ങൾക്ക് കഴിയും. അപ്പൊ അതിന് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ അതിനുള്ള മാർഗങ്ങൾ കാണും. വേണ്ടത് നമ്മളെ കുറിച്ചുള്ള ആത്മവിശ്വാസമാണ്, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചുള്ള ഉറച്ച ബോധ്യവും ഇന്റഗ്രിറ്റിയുമാണ്. താങ്ക് യു സർ. ഒരു ക്വസ്റ്റ്യൻ ഫ്രം അഞ്ജലി വാര്യർ. Then what might be the reason for backdoor appointments in PSC? The learned students are unable to find job and those who have political influence are getting placed here. What is the role of education? ഞാൻ എത്ര വലിയൊരു പണ്ഡിതനല്ല ഇതിനൊക്കെ ഒരു ഒറ്റമൂലി പറഞ്ഞു തരാൻ എന്ന് സവിനിയും ആദ്യമേ പറയാണ്. എങ്കിലും നിങ്ങളെ പോലെ തന്നെ ചില ഉത്തരങ്ങളൊക്കെ എന്റെ അടുത്തും ഉള്ളൂ. നിങ്ങളെക്കാളും എന്തെങ്കിലും ജീവിതത്തിൽ വലിയൊരു മഹാൻ വന്നിരുന്ന് പറഞ്ഞു ഇതിനൊക്കെ ഒരു ഒറ്റമൂലി പാട്ടുകുട്ടിയോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുമെന്നുള്ള നിലയിലുള്ള ചോദ്യങ്ങളൊന്നും തന്നെ പാവപ്പെട്ട എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ ആന മണ്ടത്തരമൊക്കെ വിളിച്ചു പറഞ്ഞ് നിങ്ങളെ അസഹ്യപ്പെടുത്തുകയും പിന്നെ വഴിയുണ്ടാവുള്ളൂ. നമുക്കറിയാം ഗവൺമെന്റ് സിസ്റ്റത്തിൽ ഈ ഗവൺമെന്റ് തസ്തികകൾ സൃഷ്ടിക്കപ്പെടുന്നതിനൊക്കെ നീതമായ ഈ ഡ്യൂ പ്രോസസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഡ്യൂ പ്രോസസ്സിന്റെ അകത്ത് കറപ്ഷൻ വരിക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആശങ്കപ്പെടുന്നുണ്ട്. ഉദാഹരണം പി എസ് സിന്റെ ഒരു ഒരു സിസ്റ്റത്തിന്റെ അകത്ത് അതിന്റെ ഒരു പ്രോസസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. എങ്ങനെയാണ്? നിശ്ചിത യോഗ്യത പബ്ലിഷ് ചെയ്യുന്നു, അതിനുള്ള അപേക്ഷകരെ ക്ഷണിക്കുന്നു, ആ അപേക്ഷ സ്ക്രീൻ ചെയ്യുന്നു, അവരെ ഒരു പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഒന്നിലധികം പരീക്ഷകൾക്ക് വിധേയരാക്കുന്നു, അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവരെ ഇന്റർവ്യൂ നടത്തുന്നു. ഇതിനൊക്കെ കൃത്യമായ സ്കെയിൽസ് ഫിക്സ് ചെയ്തിട്ടാണ് നടത്തുന്നത്. മോസ്റ്റ്ലി ഇമ്പോസിബിൾ, ആ സ്കെയിലിനെ മറികടക്കാൻ കടക്കൂ പറ്റത്തില്ല, കാരണം അത് ഒബ്ജക്റ്റീവായിട്ടുള്ള സ്കെയിൽസിന്റെ അകത്താണ് അത് നടക്കുന്നത്. അപ്പം അത് രണ്ടുപേര് പരിശോധിച്ചാൽ ഒരേ ഉത്തരം കിട്ടും. ദാറ്റ് മീൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് സ്കെയിലിനെ വളയ്ക്കാൻ സാധ്യതയില്ല. പക്ഷെ സ്റ്റിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ പി എസ് സിയും നമ്മളെ പോലുള്ള മനുഷ്യന്മാർ തന്നെയാണ്. സിസ്റ്റം മാത്രമേ നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളൂ, പക്ഷെ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നിടത്തൊക്കെ നമ്മൾ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം നമ്മളെല്ലായിടത്തും ഒരേ സ്വഭാവം ഉള്ളവരായിരിക്കും, നമ്മൾ ചിലർ അവിടെ ഉണ്ടാകുകയും ചെയ്യുന്നതുകൊണ്ടുള്ള പ്രയാസങ്ങളാണ്. അപ്പൊ അതിനെയൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് കാണണം, അല്ലാതെ അതിനെയൊക്കെ ഒരു ജനറലൈസ് ചെയ്ത സിസ്റ്റം കറപ്റ്റഡ് ആണ് എന്ന് പറയരുത്. സിസ്റ്റം നമ്മളെല്ലാവരും ചേർന്നുണ്ടാക്കുന്നതാണ്, ഡ്യൂ പ്രോസസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്, അതിൻ്റെ അകത്ത് കറപ്ഷൻ ഇല്ല. സിസ്റ്റത്തിൽ ഇൻവോൾവ് ചെയ്യുന്ന
ആ പ്ലേസിൽ ഇരിക്കുന്ന ആള് കറപ്റ്റഡ് ആകുമ്പോഴുണ്ടാകുന്ന ചില പ്രയാസങ്ങളാണ്. പക്ഷെ അവർക്ക് മാത്രമായിട്ട് അത് കഴിയൂല എന്നുള്ളതാണ് വേറൊരു പാഠം. കാരണം ഇപ്പുറത്തെ ഒരു ഡിമാൻഡ് ഫാക്ടർ ഉണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ യോഗ്യതയുള്ളവര് ജോലി കിട്ടാൻ ഭാരപ്പെടുമ്പോൾ യോഗ്യത ഇല്ലാത്ത നിങ്ങളിൽ ഒരാൾ സിസ്റ്റത്തെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അപ്പൊ ഞാൻ അത് തന്നെയാ പറഞ്ഞത്, നമുക്ക് അർഹതമില്ലാത്ത അർഹമില്ലാത്ത ഒന്ന് വേണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കാതിരുന്നാൽ ഈ പ്രശ്നമില്ല. അപ്പുറത്തിരിക്കുന്ന ആള് അർഹതയില്ലാത്തവർക്ക് കൊടുക്കാൻ ശ്രമിച്ചാലും അർഹതയില്ലാത്തത് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് വാങ്ങാൻ ആളുണ്ടാകുന്നത് കൊണ്ടാണല്ലോ എന്നാണ് മറുചോദ്യം. അപ്പൊ നമുക്ക് ഈ സമൂഹത്തില് ഈ സിസ്റ്റത്തിന്റെ അകത്ത് ഒരു ബാലൻസിങ് ആവശ്യമുണ്ട്. ഒന്ന്, നമുക്ക് വി ഹാവ് ടു ബിൽഡ് കോൺഫിഡൻസ് ഓൺ അവർ സിസ്റ്റംസ്. അതിൽ നമുക്ക് ബോധ്യമുണ്ടാകാം. പക്ഷെ അതിൻ്റെ അകത്ത് നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ തലത്തിൽ അതിന് ഉത്തരവാദിത്തമുണ്ട്. ഇപ്പൊ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഒരു നല്ല ടൂളാണ്. ഗ്രാമസഭ ഒരു നല്ല ടൂളാണ്. ഗ്രാമസഭ നല്ല ടൂളെന്നല്ല, നമ്മുടെ ഒരു വലിയ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. ആർ ടി ഐ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്, പക്ഷെ ഗ്രാമസഭയിൽ യു മസ്റ്റ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അവിടെ ആക്ട് ചെയ്യാതെ അത്തരം വേദികളിൽ നമ്മൾ ഇടപെടാതെ അത്തരം സാധ്യതകൾ ഉപയോഗിക്കപ്പെടാതെ, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു അത്തരം സ്ഥലങ്ങളിൽ ക്യാമറയുണ്ട്, യു ആർ അണ്ടർ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് തന്നെയാണ് അത്യധികമായിട്ട് ഇപ്പൊ ഏറ്റവും ഫലപ്രദമായിട്ട് കാണുന്ന ഒരു കാര്യം. അപ്പൊ ഈ ക്യാമറയായിരിക്കാൻ, അവിടെ തുറന്ന കണ്ണുള്ളവരായിരിക്കാൻ, തുറന്ന നിലപാടുകളുള്ളവരായിരിക്കാൻ നമുക്ക് വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അത് നമുക്ക് കഴിഞ്ഞേ പറ്റുള്ളൂ. ഈ കാലഘട്ടം അത് നമ്മളെ നിർബന്ധിക്കുന്നു. തീർച്ചയായിട്ടും ഇത്തരം രംഗങ്ങളിലൊക്കെ വലിയ ആശങ്കകൾ നിൽക്കുന്നു. എനിക്ക് അതിനകത്ത് നിങ്ങളോട് വലിയ ആദരവുണ്ട്. നിങ്ങൾക്ക് ഈ സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ പുച്ഛമാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ മുമ്പിൽ നിൽക്കുന്നത്. അത് മാറ്റാൻ എനിക്കും കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഞാൻ അങ്ങനെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നന്നാവണം, നിങ്ങളുടെയും കൂടെ കോസ്റ്റിലാണ് ഞാൻ രാവിലെ വർത്തമാനം പറയുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ എന്നെ തന്നെ ആവത്തിൽ സംരക്ഷിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് നിങ്ങൾക്കൊരു മറുപടി തരാൻ കഴിയുള്ളൂ. എനിക്ക് ബാധ്യസ്ഥമല്ലാത്ത അല്ലെങ്കിൽ എനിക്ക് സാധ്യതയില്ലാത്ത ഒരു രംഗത്തെ കുറിച്ച് ഞാൻ ചെലവില്ലാതെ വർത്തമാനം പറയുന്നതിനകത്ത് വലിയ കഥയില്ല എന്ന് പറഞ്ഞാൽ പി എസ് സിയെ കുറിച്ച് എനിക്ക് ഉത്തരവാദിത്തമില്ല. പക്ഷെ നിങ്ങൾക്ക് ഓഡിറ്റിനെ കുറിച്ചും ഇതേപോലെ ഹാർഷായിട്ടുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള കമന്റ്സ് നിങ്ങൾക്ക് പറയാൻ കഴിയും. എന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനത്തെ കുറിച്ച് യു നീഡ് ടു ചലഞ്ച് മീ, അതിന്റെ അവകാശം നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങളുടെ കോസ്റ്റിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. എന്റെ കസേര, എന്റെ വകുപ്പിലെ ഉദ്യോഗസ്ഥര്, എന്റെ വകുപ്പ് ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്ന് പറയാൻ നിങ്ങൾ ഇനിയുള്ള കുറച്ച് സമയം, കുറച്ച് കാലം നിങ്ങൾ ഉപയോഗിക്കണം എന്നാണ് ഞാൻ നിങ്ങൾക്ക് വെക്കുന്ന ചലഞ്ച്. കാരണം അതിനാണ് എനിക്ക് ബാധ്യതയുള്ളത്. ഈ സിസ്റ്റത്തിന് നമുക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട് എന്നുള്ള നിലയിൽ ഞാൻ പി എസ് സിയെ പറ്റി ഒരു പൗരൻ എന്നുള്ള നിലയിൽ മാത്രം പറഞ്ഞതാണ്. സാർ, അടുത്ത ക്വസ്റ്റ്യൻ ശ്യാം വി എം ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കുട്ടിയിൽ തന്റെ കുടുംബത്തിന് വളരെയധികം സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും. ആ കുട്ടിയെ അഴിമതിയിൽ നിന്നും മാറ്റി നിൽക്കാൻ, പാകത്തിന് രൂപപ്പെടുത്തുന്നതിന് തന്റെ മാതാപിതാക്കൾക്ക് എങ്ങനെയൊക്കെ സാധിക്കും? തീർച്ചയായിട്ടും പാരന്റിംഗിൽ ഒരു വലിയ ഘടകമുണ്ട് എന്നറിയാം. ഞാൻ, നിങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ കുട്ടികളെ അങ്ങനെ വളർത്തി എന്നുള്ള പിതാവിനോടുള്ള ചോദ്യമായിട്ടാണ് ഞാനത് കാണുന്നത്. എനിക്കൊരു നല്ല ബോധ്യമുണ്ട് എൻ്റെ കുട്ടികൾ അങ്ങനെയാണ് വളർന്നതെന്ന്. മറ്റൊന്നുമല്ല, എങ്ങനെയാണ്, ഞാൻ എൻ്റെ സർവീസിൽ ഇപ്പം 20 വർഷമായി, സ്റ്റേറ്റ് സർവീസ്, അതിന് മുമ്പ് റെയിൽവേയിലായിരുന്നു. ഓൾമോസ്റ്റ് എൻ്റെ 80% എൻ്റെ വർക്കിംഗ് ഡേ സ്റ്റാർട്ട്സ് അറ്റ് 8 AM. ഞാൻ എന്നും 8 മണിക്കാണ് വന്നത്. അതായത് 8 മണിവരെ പോകും. അപ്പൊ അവർക്ക് അപ്പനെ അറിയാം, അപ്പൻ ജോലിക്ക് പോകുന്നത് ഏത് സമയത്താണ്, അപ്പൻ പോകേണ്ടത് എപ്പോഴാണ്, അപ്പൻ എപ്പോഴാണ് വരിക, വന്നു കഴിഞ്ഞാൽ അപ്പൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് മോഡൽസ് ആവാതെ മക്കളുടെ അടുത്ത് പ്രസംഗിച്ചിട്ടൊക്കെ നന്നാക്കാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അപ്പൊ അവർക്ക് എന്താണ് ഗവൺമെന്റ് സർവീസ്, വാട്ട് ഇറ്റ് ഷുഡ് ബി എന്ന് ഞാൻ അവരെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അവർക്ക് ഞാൻ അങ്ങനെ ആയിരിക്കണം. ഞാനൊരു പേപ്പർ പോലും എൻ്റെ മക്കൾ ഉപയോഗിക്കാൻ അനുവദിക്കാറില്ല. അതായത് എൻ്റെ വകുപ്പിൻ്റെ എന്തെങ്കിലും കോസ്റ്റിലുള്ള ഒരു പേപ്പർ പോലും ഉപയോഗിച്ച് ഞാൻ ചീത്ത വിളിക്കും. അത് വെറുതെ അവിടെ കിടന്നാലും കിടക്കാനേ പാടില്ല, അവർ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം ഇങ്ങനെയാണ് നമ്മൾ മോഡൽ സൃഷ്ടിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് കോസ്റ്റ് ഉണ്ട്. പക്ഷെ ഒരു സമൂഹത്തിൽ നമുക്കതിന് വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. കാരണം അതെങ്ങനെയാണ്, ഞാൻ ആദ്യമേ പറഞ്ഞു, അമ്മ
കരയുന്ന കുഞ്ഞിനെ പാല് കൊടുക്കുകയുള്ളൂ എന്ന് ഉള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ഈ കുടുംബവുമായിട്ട് ഇറങ്ങുന്നത്. ഞാൻ അതിന്റെ മറ്റൊരു ഉദാഹരണം പറഞ്ഞു. വ്യക്തി എന്റെ എന്ന് പറയുന്നിടത്ത് അഴിമതി തുടങ്ങുമെങ്കിൽ അവൻ ക്യാപിറ്റലിസ്റ്റ് ആയിട്ട് മാറുന്ന കുടുംബമാകുമ്പോഴാണ് എന്റെ മക്കൾ വഴിയിൽ നല്ല വസ്ത്രമില്ലാതെ കാണുമ്പോൾ വ്യാകുലപ്പെടുന്ന മാതാവ് അപ്പുറത്തെ വീട്ടിലെ കുട്ടിയെക്കുറിച്ചും അല്ലെങ്കിൽ അജ്ഞാതനായ ഒരു കുട്ടി അത്തരം ഒരു കാണാൻ പാടില്ലാത്തൊരു സിറ്റുവേഷനിൽ കണ്ടാൽ മുറിവെടുക്കുകയും ആ പിതാവ് അവനെയും കൂടെ കൂട്ടി വീട്ടിലേക്ക് വരികയും ചെയ്താൽ അതിൽ പരം ഒരു ലേണിംഗ് ആ വീട്ടിലെ കുട്ടിക്കില്ല. അപ്പൊ ഇങ്ങനെയാണ് കുടുംബം കുട്ടിയെ വളർത്തുന്നത്. അല്ല, മാതാപിതാക്കൾ പുതിയൊരു സിലബസ് അവരുടെ റെഗുലർ ടീച്ചിങ്ങിൻ്റെ അകത്ത് ഒരു പുതിയ സബ്ജക്റ്റും കൂടെ അഴിമതി വിരുദ്ധം എന്ന് പറഞ്ഞിട്ട് രാവിലെ അരമണിക്കൂർ പ്രസംഗിച്ച വലിയ കാര്യം ഉണ്ടാവുമോ? ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ എങ്ങനെയാണ് ഇത് കഴിയുക? നമ്മുടെ ഔട്ട്ലുക്കിൽ നമുക്ക് മാറ്റം ഉണ്ടാവുക. നമ്മൾ എങ്ങനെയാണ് കാണുക, കാര്യങ്ങൾ എങ്ങനെയാണ്, ഏതിനാണ് നമ്മൾ മൂല്യം കൊടുക്കുക? അപ്പൊ മൂല്യങ്ങളിലെ വ്യത്യാസം വരിക, അത് ജീവിതത്തിന്റെ പ്രയോഗങ്ങളില് നമ്മളെ മാറ്റുന്നു. അത് നമ്മുടെ കുട്ടികൾക്ക് മാതൃകയാകുന്നു. ആ വിധത്തിൽ തന്നെയാണ് അതിനകത്ത് എനിക്കൊരു സാധ്യത കാണുന്നുള്ളൂ. സർ, അടുത്ത ക്വസ്റ്റ്യൻ ദേവിക എകുമാർ ആണ് ചോദിച്ചിരിക്കുന്നത്. അഴിമതിക്കെതിരെ ആളുകളെ കൃത്യമായി ബോധവൽക്കരിക്കാത്തത് അല്ലേ പല രംഗങ്ങളിലും അഴിമതി കൂടുന്നതിനുള്ള കാരണം? ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് എനിക്ക് അതിലുള്ള ഉത്തരം. ബോധവൽക്കരണം ഇൻ ദ സെൻസ്, അഴിമതിയെ കുറിച്ചൊന്നും ബോധം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു പണിയല്ല. പക്ഷെ എന്താണ് ഡ്യൂ പ്രോസസ്, എന്താണ് ഗവൺമെന്റ്, എന്താണ് സിസ്റ്റം? കാരണം വി ദ പീപ്പിൾ എന്നാണ് ഇന്ത്യ മഹാരാഷ്ട്രത്തിൽ നമ്മൾ പറയുന്നത്. നമ്മളാണ് സർക്കാർ. അപ്പൊ നമുക്ക് സർക്കാരിനെ അറിയാൻ ബാധ്യതയുണ്ട്. എന്താ സർക്കാർ, എന്താ നിയമനിർമ്മാണം? നമുക്കറിയാം ഇന്ത്യയിൽ മഹാരാജ്യത്ത് നിയമങ്ങളുടെ ഒരു എണ്ണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് വട്ടം തിരിയണമെങ്കിൽ ആ വട്ടം തിരിയാൻ പറ്റുമോ എന്ന് പറയുന്ന ഒരു നിയമം രാജ്യത്തുണ്ടാകും. പക്ഷെ നമുക്കറിയാവോ? അറിയത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നിയമബോധം ഉള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തെ കുറിച്ച് അറിവുള്ളവരായിരിക്കുക. എന്തൊക്കെയാണ് സിസ്റ്റം, എന്തിനാണ് സിസ്റ്റം, എന്തിനാണ് നിയമങ്ങൾ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുക? അപ്പം അത് നിങ്ങളിപ്പോ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു ഭാഗം ബോധവൽക്കരണം ഇൻ ദ സെൻസ്. ആ വിധത്തിൽ നമുക്ക് ബോധ്യങ്ങൾ ഉണ്ടാവുക. എന്താണ് ഗവൺമെന്റ്, എന്താണ് ഗവേണൻസ്, അതിൻ്റെ അകത്ത് പൗരന്റെ കടമ എന്താണ്, ഇതിനെ കുറിച്ച് ബോധ്യം ഉണ്ടായിരിക്കുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞു, നിങ്ങൾ എത്ര പേർ ഗ്രാമസഭയിൽ പോയിട്ടുണ്ട് എന്ന് കൈ ഉയർത്താൻ പറ്റുമായിരുന്നു ഞാൻ ചെയ്യുമായിരുന്നു. നിങ്ങൾ അവിടെ പോകുന്നില്ലെങ്കിൽ നിങ്ങൾ അഴിമതിക്ക് കൂട്ടു നിൽക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞു അവിടെ എന്താണ് നടക്കേണ്ടത്, അവിടെ നടക്കുന്ന ഓരോ പ്രവർത്തനത്തിന്റെയും വിവരങ്ങൾ നിങ്ങൾക്ക് തരണം. തരണില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ചോദിച്ചാൽ കിട്ടുകയല്ലെങ്കിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യേണ്ടടുത്ത് ചെയ്യണം. അപ്പൊ അങ്ങനെയാണ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക. സിസ്റ്റം അവിടെ ഉണ്ട്, അതിന് കൃത്യമായ നിയമങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്, ജനങ്ങൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് അത് അറിയില്ലാത്തത് കൊണ്ട് മാത്രമാണോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അങ്ങനെ നമുക്ക് ഇപ്പൊ ആദ്യത്തെ ഘട്ടത്തിൽ പറയാം. പക്ഷെ അറിവ് എങ്ങനെ വരിക, നമ്മളത് ശ്രമിക്കുമ്പോഴാണ്. അപ്പൊ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ നമുക്ക് എടുക്കാൻ കഴിയുന്ന ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഇത്തരം സിസ്റ്റംസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക, അതിന്റെ യോഗ്യതകൾ എന്തൊക്കെയാണ്. ഇത്തരം കാര്യങ്ങളിൽ വലിയ അളവിലുള്ള ക്രമീകരണങ്ങൾ ഇപ്പോഴും ഉണ്ട്. കാരണം റൈറ്റ് ടു സർവീസ് എന്ന് പറയുന്ന ഒരു ടെർമിനോളജി ഉണ്ട്, അതിനൊരു നിയമമുണ്ട്. റൈറ്റ് ടു ഇൻഫർമേഷൻ, ഒരു നിയമമുണ്ട്, അതിനുള്ള സാധനമുണ്ട്. അഴിമതി നിരോധന നിയമമുണ്ട്, അതിന്റെ സംവിധാനങ്ങളുണ്ട്. ഈ ഗവൺമെന്റുകൾക്കൊക്കെ ഒബ്ലിഗേറ്ററി ആയിട്ടുള്ള ഗവൺമെന്റ് ഓഫീസുകൾക്ക്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്, ഫങ്ഷണറിക്കൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ അകത്ത് ഈ പറയുന്ന ഒരു ട്രാൻസ്പെറൻസി റെസ്പോൺസിബിലിറ്റി അവരുടെ കൂട്ടത്തിലുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് ബാധ്യതയുണ്ട്. ഇനി എന്തെങ്കിലും അവിടെ അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലെവലിൽ, നിങ്ങളുടെ പ്രദേശത്ത്, നിങ്ങളുടെ ആയിരിക്കുന്ന ഇടത്ത് അത്തരം ഒരു സംവിധാനം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതെന്താണെന്ന് അന്വേഷിച്ച് അത് പരിഹരിക്കാൻ ശ്രമിക്കാം. ഒരു കലഹത്തിന്റെ പാതയല്ല, ഒരു പ്രോആക്റ്റീവ് ആയിട്ടുള്ള ഒരു സമൂഹ സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള വളരെ അപരനെ കുറിച്ചുള്ള കരുതലോടുകൂടി നമുക്കായിരിക്കാം. കാരണം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരും തന്നെ അങ്ങനെയാണെന്ന് തോന്നില്ല. പിന്നെ നമുക്ക് എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മളെ ചലഞ്ച് ചെയ്തിട്ടുള്ള പ്രശ്നമാണ്. നിങ്ങൾ വിദ്യാർത്ഥികളൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ 2-3 വർഷത്തിനിടയ്ക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തിയ ഒരു സാധനം അട്ടപ്പാടിയിൽ ആ ഒരു യുവാവിനെ അദ്ദേഹം മോഷ്ടിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ
കൈയേറ്റം ചെയ്തത് നമുക്കറിയാം. യഥാർത്ഥത്തിൽ കറപ്ഷനെ നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ വളരെ ആവശ്യം. ഇപ്പൊ ഞാൻ പറയുന്ന ഒരു ഒരു കുഞ്ഞിന്റെ നമ്മുടെ മാതാപിതാക്കൾ പറയുമ്പോൾ അവന്റെ കുട്ടിക്ക് അഡ്മിഷൻ വേണം, വേറെ വഴിയൊന്നുമില്ല, ആ കൊള്ളാവുന്ന വിദ്യാഭ്യാസം നടക്കുന്ന സ്ഥലത്ത് 8,000 രൂപ കൊടുക്കണം, ആ പിതാവിന് പറ്റൂല. അപ്പൊ ഒരു കറപ്ഷനെ നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം സമൂഹം ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിന് അതിനു വേണ്ടി നിൽക്കുന്ന, അപ്പം അയാള് ഇപ്പൊ എന്റെ എന്റെ കുട്ടിക്ക്, ഞാൻ ക്ലർക്കാണ്, അല്ലെങ്കിൽ എനിക്ക് എന്റെ കുട്ടിക്ക് അതിനു വേണ്ടിയുള്ള ഒരു സൗകര്യം ഉണ്ടാക്കാൻ പറ്റില്ല, സ്വാഭാവികമായിട്ട് എന്റെ ശമ്പളത്തിൽ നിന്ന് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോ ഞാൻ ഒരു അനധികൃത മാർഗത്തിലേക്ക് പോകുന്നു. അപ്പൊ ഇതിനിങ്ങനെ ഒരു ഒരു ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു പ്രയോഗമായിരിക്കും അഴിമതിയെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല, അതൊരു ചെയിനാണ്, കണ്ണിയാണ്. അപ്പൊ എങ്ങനെയാണ് ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ വന്ന് വീഴാന്ന് ചോദിച്ചാൽ, നമുക്ക് പലപ്പോഴും ഈ അഴിമതിയിൽ പങ്കാളിയാകുന്ന ആളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചാൽ ഒരുപക്ഷെ അയാൾക്കും അതിന് ഒരു ന്യായീകരണം ഉണ്ടായെന്ന് വരാം. അതുകൊണ്ട് അങ്ങനെ ഞാൻ ഏകപക്ഷീയമായിട്ട് ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ബാക്കിയെല്ലാം അവരുടെ കുറ്റം കൊണ്ടാണ്, അല്ലെങ്കിൽ ആ പറയുന്ന ആ സീറ്റിലിരിക്കുന്ന ആളുടെ കുറ്റം കൊണ്ടാണെന്നും പറയാൻ പലപ്പോഴും നിർവാഹമില്ലാത്തതാണ് വസ്തുതകൾ. അപ്പൊ ഈ വിധത്തിൽ വിശാല കാഴ്ചപ്പാടോടുകൂടി ഈ സംവിധാനങ്ങളെ കാണുകയും ആ വിധത്തിൽ അതിനകത്ത് പ്രതികരിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സർ, അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ജെറീന പീറ്റർ ആണ്. മതം മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്, പക്ഷേ അഴിമതിയിൽ നിന്നും അകറ്റുന്നു എന്ന് പറയാൻ പറ്റുമോ? മതം എല്ലാ സംഘടിത രൂപങ്ങൾക്കും ഈ പ്രശ്നങ്ങളുണ്ട്. ഞാൻ തന്നെ നിങ്ങളോട് ആദ്യം എന്റെ ഇടയ്ക്ക് സംഭാഷണത്തിൽ പറഞ്ഞു, നിങ്ങൾ ഒരു നല്ല കാര്യം ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പൊ നല്ല കാര്യം ചെയ്യാൻ ശ്രമിക്കണമെങ്കിൽ നിങ്ങൾക്ക് പണം വേണം. ഉദാഹരണം, നിങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഏതെങ്കിലും ഒരു ഒരു ക്ലാസ്സിലെ കുട്ടിക്ക് വീടില്ല. ഞാൻ അതാണ് പറഞ്ഞത്, വീടുണ്ടാക്കി കൊടുക്കണം. നിങ്ങൾ നല്ല ഉദ്യമത്തിന് ഇറങ്ങുകയാണ്, സ്വാഭാവികമായിട്ടും വീട് വയ്ക്കാൻ പൈസ വേണം. സ്വാഭാവികമായിട്ടും പൈസ തരുന്നവനെ നമ്മൾ ആദരിക്കും. അവൻ ആ പൈസ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചിട്ട് പൈസ മേടിക്കുമോ? ഇല്ല. സ്വാഭാവികമായിട്ടും വീടിന് ഉദ്ഘാടനത്തിന് പൈസ തന്നവനെ വിളിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഡ്രാങ് എന്ന് നമ്മൾ ഈ പ്ലേറ്റൊക്കെ തിരിച്ചു വെക്കും. ഇപ്പൊ ഈ പറഞ്ഞ വർത്താനൊക്കെ മാറ്റിയിട്ട് നല്ല കൊള്ളാവുന്ന രണ്ട് വർത്താനം, ആദരണീയൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഉദ്ഘാടന പ്രസംഗം പ്രസംഗിക്കും. ഇത് തന്നെയാണ് മതങ്ങളുടെ ഗതികേട്. ഇപ്പൊ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ബില്ലിയനേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പള്ളികളും അമ്പലങ്ങളും ഒക്കെ ആയിട്ട് മാറുകയാണ്. അപ്പൊ അതിനകത്തൊക്കെ ഈ ചോദ്യമൊക്കെ വളരെ മണ്ടൻ ചോദ്യമായിരുന്നു ഞാൻ പറയുള്ളൂ. സർ, അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ബേസിൽ തോമസ് ആണ്. ഡെവലപ്മെന്റ് കറപ്ഷൻ കുറയ്ക്കുമോ? തീർച്ചയായിട്ടും ഡെവലപ്മെന്റ് കറപ്ഷൻ കുറയ്ക്കും, നിസ്സംശയം പറയാം. എന്തുകൊണ്ടാ? മറ്റൊന്നല്ല, ബേസിക് നീഡ്സ് എല്ലാവരുടെയും മീറ്റ് ചെയ്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നില്ല ആവശ്യമില്ല. ഇപ്പൊ എന്താ ഗതികേട്? ഇപ്പൊ നമുക്കൊരു നല്ല ചികിത്സ വേണം, നല്ല വിദ്യാഭ്യാസം വേണം, നല്ല ഭക്ഷണം വേണം. ഇതൊന്നും ഇല്ലാതിരിക്കുന്നിടത്ത് വേറെ ഓപ്ഷൻ ഇല്ല. അതാണ് എന്റെ ഫണ്ടമെന്റൽ പ്രശ്നം. അപ്പൊ ഇതിനെയൊക്കെ പരിഹരിച്ചാൽ സ്വാഭാവികമായിട്ടും കറപ്ഷൻ കുറയും. ഞാൻ അതുകൊണ്ടാണ് നമ്മുടെ ഇൻഡെക്സ് എടുത്ത് നോക്കിയാൽ അറിയാമല്ലോ, വികസിത രാജ്യങ്ങൾ കറപ്ഷനിൽ താഴെയും വികസന രാജ്യങ്ങൾ മധ്യത്തിലും അവികസിത രാജ്യങ്ങൾ താഴെയും എന്നുള്ളതാണ് എൻ്റെ ഒരു സിമ്പിൾ റേഷ്യോ ആണ്. പക്ഷെ എന്താണ് വികസനം എന്നതിലും പ്രശ്നങ്ങളുണ്ട്. അത് വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മളിപ്പോൾ പോകുന്നതാണോ യഥാർത്ഥ വികസനം എന്നൊക്കെയുള്ള ചോദ്യങ്ങളിൽ എന്റെ വിഷയത്തിന്റെ പരിധി, ഈ വിഷയത്തിന്റെ പരിധിക്ക് അപ്പുറമാണ്. അപ്പൊ ഞാൻ ശരിയായ വികസനം എന്ന ഇപ്പോഴത്തെ ഒരു ബ്രാക്കറ്റും കൂടെ ഇട്ടിട്ടാണ് ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്. വികസനം അഴിമതിയെ കുറയ്ക്കും, ഇല്ലാതാക്കും. ശരിയായ എന്നൊരു പദം കൂടെ എന്റെ കൂട്ടത്തിലുണ്ട്. സർ, അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആൽവിൻ റോയ് ആണ്. പൊതുജീവിതത്തിൽ നമ്മൾ പലയിടങ്ങളിലും പ്രത്യക്ഷവും പരോക്ഷവുമായ അഴിമതികൾ കാണുന്നു. അവയിൽ എല്ലാം ആത്യന്തിക കാരണം കാശ് തന്നെയാണ്. എന്നാൽ ഇതിൽ പലതും ചോദ്യം ചെയ്യപ്പെടുന്നില്ല.
അതിന് കാരണം ഈ ഓഡിറ്റിംഗും മുതലായ സംവിധാനങ്ങളിലെ പരിമിതികളുമാണോ? എല്ലാം പരിമി മനുഷ്യനുണ്ടാക്കുന്ന എല്ലാത്തിനും ഈ പറയുന്ന പ്രശ്നമുണ്ട്. തീർച്ചയായിട്ടും മനുഷ്യന്മാരും മനുഷ്യനുണ്ടാക്കിയ പ്രസ്ഥാനമാണ് ഓഡിറ്റും. ഒരുപാട് പ്രശ്നങ്ങളുള്ള ഞാൻ എന്നെ തന്നെ എന്റെ ടാർഗറ്റിനോട് അലക്കുമ്പോൾ ഞാനാണ്ട് 30% എത്തുന്നുള്ളൂ. ഞാൻ 8 to 8 വരെ ഇരിക്കുന്നുണ്ട് ഓഫീസില്. ഞാൻ വാങ്ങണ ശമ്പളത്തിനുള്ള പണി അല്ലെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ കഴിയണമെന്നോ എല്ലാ ദിവസവും വിഷമിച്ചിട്ടാണ് പോകുന്നത് വീട്ടില്. ഞാൻ ഉഴപ്പൊന്നൊന്നും ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന അളവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സിസ്റ്റം ഒരു പ്രയാസമാണ്, നമുക്ക് എളുപ്പമല്ല. പക്ഷെ ഇങ്ങനെ ബോധ്യമുള്ളവരായിരിക്കുക എന്ന് പറയുന്നത് ചലഞ്ചിങ് ആണ്. അത് ആണ് ഞാൻ നമുക്കിപ്പോൾ ഏറ്റെടുക്കാൻ കഴിയുന്നതെന്ന് ഞാൻ പറയുന്നത്. എങ്ങനെയാണ് ഓഡിറ്റിനെ ഒരു സിസ്റ്റത്തിന്, അത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഓഡിറ്റില്, ഓഡിറ്റിനെ മികച്ചതാക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിന്റെ സിസ്റ്റമാണ്. മറ്റൊന്ന് ഞങ്ങളുടെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ സ്വീകരിക്കുന്ന ആളുകളുടെ പ്രവർത്തനമാണ്. മറ്റൊന്ന് ഞങ്ങൾ തന്നെ ഓഡിറ്റർമാരാണ്. അപ്പൊ ഇവിടെ ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച ഒരു വിഷയം, ഗ്രാമപഞ്ചായത്തുകൾ, നഗരസഭകൾ, കോർപ്പറേഷനുകൾ എങ്ങനെ തേർഡ് ലെവൽ ഓഫ് ഗവൺമെന്റ്സ് കോൺസ്റ്റിറ്റ്യൂഷന്റെ 11-12 പട്ടിക പ്രകാരം വന്നു. ഇവിടെ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ റിപ്പോർട്ടുകൾ ആർക്ക് വേണ്ടിയിട്ടാന്ന് ചോദിച്ചാൽ നിങ്ങൾ പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റി എന്തെങ്കിലും അറിവുണ്ടോ? ഞങ്ങളുടെ റിപ്പോർട്ടുകൾ എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല? അപ്പൊ അത് കിട്ടുമെന്ന് പറഞ്ഞ സ്ഥലം ഗ്രാമസഭയാണ്. അപ്പൊ ഗ്രാമസഭയിൽ കിട്ടുന്നില്ലെങ്കിൽ ഗ്രാമസഭയിൽ പോയെങ്കിലല്ലേ അവിടെ വെക്കണില്ല എന്നറിയുള്ളൂ. ഞാൻ ഇന്ററപ്റ്റഡ് ആയില്ലല്ലോ. അപ്പൊ ഞാൻ പറയണത് ഈ സിസ്റ്റംസ് ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ പൗരന്മാർ അവിടെ ഉണ്ടാവണം. നമ്മൾ വൈകാരികമായിട്ട് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻസിൽ പ്രതികരിക്കുന്നത് കൊണ്ട് സിസ്റ്റത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവില്ല. വളരെ ബോധ്യമുള്ള ഒരു സമൂഹമായിരിക്കുകയും അവിടെ അവധാനതയോടെയുള്ള സിസ്റ്റത്തിന്റെ ഭാഗത്തു നിന്ന് പ്രവർത്തിക്കണമെങ്കിൽ ആ സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കി അവിടെ എങ്ങനെയാണ് എനിക്ക് ഇടപെടാൻ കഴിയാന്ന് മനസ്സിലാക്കി അതിന്റെ ഭാഗമായി തീർന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഡിറ്റാച്ച്ഡ് ആയിട്ടല്ല നമ്മൾ അഴിമതിയെ കുറിച്ച് ഇന്ന് രാവിലെ സംസാരിക്കുന്നത്. നമ്മളും കൂടെ അതിന്റെ ഭാഗമാണ്. നമ്മൾക്ക് പങ്കില്ലാത്തതായിട്ടൊന്നുമില്ല എന്ന് ആദ്യമേ സമ്മതിക്കുക. അത് ആ ഒരു അക്സെപ്റ്റൻസ് ലെവൽ പ്രൈമറിയാണ്. സെക്കൻഡ്, ഇനി നമ്മൾ അങ്ങനെ മുമ്പോട്ട് പോകും. അപ്പൊ അങ്ങനെ മുമ്പോട്ട് പോകണമെങ്കിൽ ഒന്ന് നമ്മൾ പേഴ്സണൽ ലൈഫില് നമ്മൾ ഇപ്പോൾ അതിന്റെ അകത്താണ് എന്നുള്ളതുകൊണ്ട് വെള്ളത്തിലായിരിക്കുകയും വെള്ളം കയറാതിരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഒരു കോമ്പോസിഷനാണ് നമുക്ക് വേണ്ടത്. അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിൽ അഴിമതി അകത്ത് പ്രവേശിക്കാതെ നമ്മളെ തന്നെ കാത്തുകൊണ്ട് മുമ്പോട്ട് പോകണം. മറിച്ച് മറ്റുള്ളവർക്ക് അതിന്റെ ദോഷം സംഭവിക്കാതെ അവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഈ നമ്മൾ ആകുന്ന അഴിമതി കയറാത്ത വള്ളത്തിലേക്ക് അവരെ കൂടെ കയറ്റാൻ കഴിയുക. അപ്പൊ അങ്ങനെ ഈ സമൂഹത്തെ മാറ്റാൻ കഴിയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ പ്രൊപ്പോസിഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് എല്ലായിടത്തും പരന്നിരിക്കുന്നു, നമ്മളും അതിന്റെ അകത്താണ്. നമ്മൾ അഴിമതി ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് മാറുകയും ആ വ്യക്തിയുടെ ആ നിലപാടിലേക്ക്, ആ ഒരു ബോധ്യത്തിലേക്ക്, ആ ഒരു നിലപാട് തറയിലേക്ക്, ആ കപ്പലിലേക്ക് കൂടുതൽ ആളുകളെ കയറ്റുക എന്ന ഒരു വലിയ ദൗത്യമാണ് നമുക്കുള്ളത്. അപ്പൊ അതില് ഞങ്ങളുടെ പങ്ക് ഒരു ലിമിറ്റഡ് സ്കോപ്പിലുള്ളതാണ്. അത് ബോധ്യത്തോടെ നിർവഹിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു വലിയ കൂട്ടം ജീവനക്കാരുടെ ഒരു പിൻബലം എനിക്കുണ്ട്. പക്ഷെ ഞങ്ങളെല്ലാം ചേർന്ന് പ്രവർത്തിക്കുന്നത് ഒരു സംവിധാനത്തിലാണ്. സംവിധാനത്തിൽ മതിയായ മാറ്റങ്ങൾ ആവശ്യമുണ്ടെന്ന് ഞങ്ങൾ അതിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരം വാർത്തകൾ നിങ്ങൾക്ക് തരാൻ എന്റെ സർവീസ് കാലത്ത് തന്നെ കഴിയും എന്ന ഒരു ശുഭ പ്രതീക്ഷയോടെയാണ് രാവിലെയും ഈ കസാരയിൽ ഇരിക്കുന്നത്. സർ, അവസാനത്തെ ചോദ്യമാണ്, സഫ്ദർ സിദ്ദിഖാണ് ചോദിച്ചിരിക്കുന്നത്. അഴിമതി മൂലം പ്രയാസപ്പെടേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യണം? ഹെൽപ്പ് ലൈൻ നമ്പർ പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടോ? നമുക്ക് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഗവൺമെന്റ് ഓഫീസിലാണെങ്കിൽ ഈ സിസ്റ്റത്തെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇറ്റ്സ് എ മാൻഡേറ്ററി ഡിസ്ക്ലോഷർ എന്നാണ് നമ്മൾ പറയുക. അപ്പൊ അങ്ങനെ ഒരു ബോർഡ് അവിടെ ഉണ്ടാവും. നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യേണ്ട ആളുടെ ബോർഡ് അവിടെ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെ ബോർഡ് ഇല്ലാത്ത ഒരു സർക്കാർ കാര്യാലയവും ഇല്ല. അപ്പൊ ഗവൺമെന്റ് സെക്ടറിൽ അഴിമതിക്കുള്ള സാധ്യതയുണ്ട്, അത് പ്രിവെന്റ് ചെയ്യണമെന്ന് ബോധ്യമുള്ളത് കൊണ്ട് അഴിമതിക്കെതിരെയുള്ള കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ രണ്ട് വിധത്തിലുള്ള മാർഗം അവിടെ ഉണ്ടാവും. ഒന്ന്,
അതിന്റെ വിവരങ്ങൾ നിങ്ങൾക്ക് തരാതെ ഇരിക്കാൻ അവർക്ക് അവകാശമില്ല. വിവരങ്ങൾ തരാനുള്ള ഉത്തരവാദിത്വമുള്ള ആളുടെ പേര് വിവരാവകാശ ഓഫീസർ എന്ന പേരിലുണ്ടാകും. പണമോ പാരിതോഷികമോ ആവശ്യപ്പെട്ടാൽ അതിനെതിരെ കംപ്ലൈന്റ് ചെയ്യാനുള്ള ആളുടെ ബോർഡ് ആളുടെ അഡ്രസ്സും ബോർഡും ഉണ്ടാകും. ഇതിന്റെ ഒരു അഴിമതി നിരോധന നിയമം എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. അതിന് ശക്തമായ ക്രമീകരണങ്ങളുണ്ട്. അതിന്റെ ഓഫീസർമാർ DYSP റാങ്കിൽ കുറയാത്തൊരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലയിലും ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെ വിജിലൻസ് ഓഫീസറുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അവർക്ക് നിങ്ങൾക്ക് പരാതി കൊടുക്കാം. അദ്ദേഹത്തിന്റെ നമ്പർ ആയിരിക്കണം, ആ DYSP റാങ്കിൽ കുറയാത്ത ഒരാളുടെ നമ്പർ ആയിരിക്കണം അവിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഇപ്പൊ വെബിന്റെ ഒക്കെ കാലത്ത് ഒരു ഡിജിറ്റൽ എൻവയോൺമെന്റിൽ ഇതിനൊന്നും ഒരു പ്രയാസവും ഇല്ല. ഈ വിവരങ്ങളൊക്കെ ലഭ്യമാണ് എന്നാണ് എന്റെ വിശ്വാസം. ഇതോടുകൂടി ഡിസ്കഷൻസ് എല്ലാം അവസാനിച്ചിരിക്കുകയാണ്. താങ്ക് യു സർ. ഐ ഇൻവൈറ്റ് സെക്കൻഡ് ഓഫീസർ ജിജോ ഇട്ടിയവറ ഫ്രം സെയിന്റ് ജോർജ് HSS കോതമംഗലം ഫോർ ദ വോട്ട് ഓഫ് താങ്ക്സ്. ഓവർ ടു യു സർ. താങ്ക് യു. ഗുഡ് മോർണിംഗ് ടു ഓൾ. മൈ ഡ്യൂട്ടി ഈസ് ടു താങ്ക് യു ഓൾ. ഫസ്റ്റ് ഐ താങ്ക് കേണൽ വീരേന്ദ്ര ദദ്വാലിയ, CEO of 18 Kerala Battalion, for inaugurating this function and sharing his valuable points about this anti-corruption. Seconded, Sanghi D. Sir, Director of Audit Department. നമുക്ക് നല്ലൊരു ക്ലാസ് എടുക്കുകയും ആൻറ്റി കറപ്ഷനെ കുറിച്ച് നമ്മുടെ സംശയങ്ങൾക്കെല്ലാം ഉത്തരം നൽകുകയും എങ്ങനെ കറപ്ഷനെ തടയാമെന്ന് കാര്യമായി നമുക്ക് ഐഡിയ ഷെയർ ചെയ്തുതന്ന സാറിനും എല്ലാ കേഡറ്റ്സിനും വേണ്ടിയും എം എ കോളേജ് സെന്റ് ജോസഫ് കോതമംഗലം ആൻഡ് പി വി ജെ സ്കൂളിന്റെ പേരിലും നന്ദി അറിയാം. കൂടാതെ ഡോക്ടർ ശാന്തി പ്രസിഡൻഷ്യൽ അഡ്രസ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു. പങ്കെടുത്ത എല്ലാവർക്കും, അതുപോലെ പങ്കെടുത്ത എല്ലാ കേഡറ്റ്സിനും എല്ലാവരുടെയും പേരിൽ താങ്ക്സ് പറയുന്നു. താങ്ക് യു ഓൾ.